പ്രാർത്ഥിക്കാം. ജീവന്റെയും മരണത്തിന്റെയും മേലധികാരമുള്ള ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഈ അനുഗ്രഹപ്പെട്ട എല്ലാ പ്രഭാതത്തിലും സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ സ്നേഹിക്കുകയും ചെയ്യുന്നവരുടെ മരണം ഞങ്ങൾക്ക് അതിവേദനയും ദുഃഖകരമാകുന്നുവല്ലോ. ദൈവമായ കർത്താവേ, ഈ പിതാവിൽ നിന്ന് കഴിഞ്ഞ 75 സംവത്സരകാലം ഈ ലോകത്തിന് ലഭിച്ചതായിട്ടുള്ള എല്ലാ നല്ല സ്നേഹത്തിനും കരുതലിനും ഒക്കെയും നന്ദിയോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെ ജനനം മുതൽ ഈ നിമിഷം വരെയും ദൈവത്തിന്റെ കരം പ്രിയ മകന്റെ കൂടെ ഉണ്ടായിരുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. എല്ലാവരെയും സ്നേഹിപ്പാനും സ്നേഹിക്കപ്പെടുവാനും പ്രിയ പിതാവിന് ഭാഗ്യം നൽകിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ദൈവമേ, ഞങ്ങളും ഇതുപോലെ ഒരിക്കൽ ഇവിടെ യോഗത്തിൽ നിന്ന് കടന്നു പോകേണ്ടവരാണ് എന്നുള്ള തിരിച്ചറിവ് ഓരോ മരണത്തിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്നതാകെ നന്ദിയോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഞങ്ങൾക്ക് പിതാവിനെ വീണ്ടും കാണാം എന്നുള്ള പ്രത്യാശയോടെ പിതാവിനെ യാത്ര ചെയ്യാനുള്ള കൃപ എല്ലാവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെയൊക്കെയും അങ്ങ് ആശ്വസിപ്പിക്കണമേ. ഇന്നത്തെ ശുശ്രൂഷകളിലൊക്കെയും അവിടുത്തെ കൃപ വ്യാപരിക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കുന്ന സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. നവ യെരുശലേം പാർപ്പിടം തന്നിലെ വാസമോർക്കുമ്പോൾ ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സേ, മോദമേറുന്നേ ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സേ, മോദമേറുന്നേ ആശ്വാസം നൽകാത്തി പാരിലെ വാസത്താൻ ഉള്ളം നീറുന്നേ, ഉള്ളം നീറുന്നേ ഈ മരുവാസത്തെ വേർപിരിഞ്ഞിടുവാൻ ആശയേറുന്നേ, ഈ മരുവാസത്തെ വേർപിരിഞ്ഞിടുവാൻ ആശയേറുന്നേ. കഷ്ടത പട്ടിണി ഇല്ലാത്ത രാജ്യത്തിൽ എന്നു ചേരുമോ, എന്നു ചേരുമോ രാജപുരോഹിതരായവരവിടെ വാസം ചെയ്യുമേ, രാജപുരോഹിതരായവരവിടെ വാസം ചെയ്യുമേ. റാന്നി നിലക്കൽ ഭദ്രാസന സെക്രട്ടറി റെവറൻ പി എ എബ്രഹാം അച്ഛൻ ഇപ്പോൾ അനുശോചനം അറിയിക്കും. ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെ, കർത്താവിൽ സ്നേഹവാത്സല്യമുള്ള പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് ഈ ഭവനത്തിൽ ആയിരിക്കുന്നത് മാർത്തോമ സഭയിലെ സീനിയർ വൈദികനും നമ്മുടെ ബർണവാസ് തിരുമേനിയുടെ ജ്യേഷ്ഠ സഹോദരനുമായ ബഹുമാനപ്പെട്ട ഇ ജെ ജോർജ് അച്ഛൻ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് അച്ഛൻ വിളിച്ച്
ഈ ഭവനത്തിൽ അച്ഛന് ചെന്ന് അച്ഛൻ്റെ വ്യക്തിപരമായ പേരിലുള്ള അനുശോചനവും പ്രാർത്ഥനയും അറിയിക്കണം എന്ന് പറഞ്ഞതനുസരിച്ചാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മുടെ ഭദ്രാസനത്തിൽ പ്രത്യേകിച്ച് മലയാളപ്പുഴ നവജീവ കേന്ദ്രത്തോട് അനുബന്ധിച്ച് ഏതാണ്ട് 30 വർഷങ്ങൾക്ക് മുൻപ് പ്രവർത്തിക്കുന്ന കാലയളവിലാണ് പ്രിയപ്പെട്ട ഭവനവുമായി പ്രിയപ്പെട്ട പിതാവുമായി പരിചയപ്പെടുന്നതിനിടയായി തീർന്നത്. അച്ഛൻ്റെ സന്ദർശനവും അച്ഛൻ്റെ കൂട്ടായ്മയും പ്രിയപ്പെട്ട ദാസൻ്റെ സമർപ്പിത ജീവിതത്തിന് കൂടുതൽ മുഖാന്തരമായി തീർന്നു എന്ന് അച്ഛൻ പറഞ്ഞതും മാത്രമല്ല, ആ കാലങ്ങൾ മുതൽ ദൈവകൃപയിൽ ശരണപ്പെട്ട് അനുഗ്രഹകരമായി ജീവിക്കുന്നതിന് ഇടയായി തീർന്നു എന്നുള്ളതും ഏറ്റവും സന്തോഷകരമാണ്. ദൈവകൃപ ധാരാളം ഈ നാളുകളിൽ അനുഭവിച്ചു, തലമുറകളെ ദൈവം അനുഗ്രഹിച്ചു. ആ കാര്യങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞത് സന്തോഷത്തോടുകൂടെ ഈ സമയം ഞാൻ ഓർക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛനിപ്പോൾ 89 വയസ്സായി. കോട്ടയത്ത് നിന്ന് യാത്ര ചെയ്ത് ഭവനത്തിൽ എത്താനായിട്ട് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് അച്ഛൻ അറിയിക്കുകയും ചെയ്തു. എങ്കിൽ തന്നെയും അച്ഛനെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിൽ പരിചയപ്പെട്ടിട്ടുള്ളവർ അവരെല്ലാവരെയും ഓർത്ത് അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, അവരെയെല്ലാം സ്മരിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമാണ്. എല്ലാവരുടെയും പേരുകൾ തന്നെ അച്ഛൻ വ്യക്തമായി എഴുതി വെച്ച് അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും വിളിപ്പേരുൾപ്പെടെ അച്ഛൻ എല്ലായ്പ്പോഴും ഓർക്കുകയും അത്തരത്തിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് സന്തോഷകരമാണ്. പ്രിയപ്പെട്ട ഇ ജെ ജോർജ് അച്ഛൻ്റെ പേരിലുള്ള എല്ലാ അനുശോചനവും അതുപോലെ തന്നെ ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിൻ്റെ പേരിലുള്ള എല്ലാ അനുശോചനവും അറിയിക്കുന്നു. ഭദ്രാസനത്തിൻ്റെ ട്രഷറർ ബഹുമാനപ്പെട്ട സജി മുക്കർണത്തും അദ്ദേഹവും ഞങ്ങളോട് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അനുശോചനവും ഈ സമയം അറിയിക്കുന്നു. സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം പ്രിയപ്പെട്ടവർക്ക് നൽകട്ടെ. ദൈവകൃപയിൽ തുടർന്നും നിലനിൽപ്പാൻ പ്രിയപ്പെട്ട മക്കളെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്തൻ പേർക്കുരാപ്പകലധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിടട്ടെ താൻ സ്നേഹത്തിൽ പാർത്തലത്തിലെൻ്റെ വേല തീർത്തി ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണു എൻ പേരും പേർ വിളിക്കും നേരം കാണു പാർവിളിക്കും നേരം കാണു പാർവിളിക്കും നേരം കാണു പാർവിളിക്കും നേരം കാണു എൻ പേരും. ഞങ്ങളുടെ പ്രത്യാശയുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എളിയ ആയുസ്സിനായ സ്തോത്രം. ദൈവമായ കർത്താവേ, അവിടെ നൽകിയ എളിയ ആയുസ് അങ്ങയോട് ചേർന്ന് ജീവിച്ച് അങ്ങേക്ക് ഹിതമായപ്പോൾ അവിടുത്തെ സന്നിധിയിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്ന പ്രിയ ദാസൻ്റെ ജീവിതത്തെ ഓർത്ത് സ്തോത്രം. ധന്യമായ ക്രിസ്തീയ കുടുംബ ജീവിതം അവിടെ നൽകിയതോർത്ത് സ്തോത്രം. തലമുറകളെയൊക്കെ കർത്താവെ ദൈവം അനുഗ്രഹിച്ചല്ലോ. അവരുടെ അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ കർത്താവെ കാണുന്നതിനും ശുശ്രൂഷകളൊക്കെ കർത്താവെ ഏൽക്കുന്നതിനും ഒക്കെ കർത്താവ് ഇടയാക്കി തീർന്നത് ഓർത്ത് ഞങ്ങളതിനെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട കർത്താവെ, ഞങ്ങളുടെ വാങ്ങിപ്പോയവർ ഞങ്ങളിൽ നിന്ന് മാറ്റപ്പെടുന്ന ഞങ്ങൾക്ക് ദുഃഖവും സങ്കടവുമാണെങ്കിലും അവരാരും കർത്താവെ നഷ്ടപ്പെട്ടു പോകുന്നില്ല, അവിടുത്തെ സന്നിധിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ള വലിയ പ്രത്യാശ അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങൾക്ക് നൽകുന്നു ഓർത്ത് സ്തോത്രം. വാങ്ങിപ്പോയവരെ വീണ്ടും കാണാമെന്നുള്ള വലിയ പ്രത്യാശ അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്നല്ലോ, അതോർത്ത് സ്തോത്രം. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് ഞങ്ങളറിയുന്നു. ആ നിരയിൽ പ്രിയദാസനെയും കാണാമെന്നുള്ള വലിയ പ്രത്യാശയിൽ യാത്രയപ്പാൻ പ്രിയപ്പെട്ട മക്കളെയൊക്കെ സഹായിക്കണം. വിദൂരത്തിലായിരുന്ന എൻ്റെ മക്കൾക്കൊക്കെ ഈ ദിവസങ്ങളിൽ ഭവനത്തിൽ വന്ന കാര്യങ്ങളിലൊക്കെ സംബന്ധിപ്പാൻ തക്ക വേണം, കർത്താവെ യാത്രയപ്പാൻ തക്ക വേണം. കർത്താവ് സാവകാശം ഒരുക്കിയത് ഓർത്ത് സ്തോത്രം. ദുഃഖാർത്ഥരായ എൻ്റെ മക്കളെ എല്ലാവരെയും അവിടുന്ന് ആശ്വസിപ്പിക്കണമേ, സ്വർഗീയ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട കർത്താവെ, ഞങ്ങളെല്ലാവരും ഈ ലോകത്തിൽ താൽക്കാലിക വാസക്കാരാണല്ലോ, അതെല്ലായ്പ്പോഴും ഓർക്കുന്നതിന് സഹായിക്കണമേ. നൽകപ്പെട്ടിരിക്കുന്ന ആയുസ്സങ്ങയോട് ചേർന്ന് ജീവിച്ച് അവിടുന്ന് ഞങ്ങളെ വിളിക്കുമ്പോൾ അവിടുത്തെ സന്നിധിയിൽ കാണപ്പെടുവാനും സഹായിക്കണമേ. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള കർത്താവിൻ്റെ ഇമ്പകരമായ ശബ്ദം കേൾക്കുന്നതാണല്ലോ ജീവിതത്തിൻ്റെ ഭാഗ്യാവസ്ഥയും ധന്യതയും എന്ന് ഓർക്കുവാനും സഹായിക്കണമേ. നശ്വരമായ ലോകത്തിൻ്റെ പിന്നാലെ ഓടുന്നവരായി തീരാതെ ജീവിതത്തിലെന്താണ് നിത്യമായിട്ടുള്ളതെന്നും മൂല്യമുള്ളതെന്നും നിലനിൽക്കുന്നതെന്നും തിരിച്ചറിഞ്ഞ് അതിനെ കാംക്ഷിക്കുന്നവരായിരിക്കാനും സഹായിക്കണം. ഭവനത്തോടുകൂടെ ഇരിക്കണമേ. തുറന്നിറക്കേണ്ട ശവസംസ്കാരത്തിൻ്റെ എല്ലാ ശുശ്രൂഷകളെയും ആശീർവദിക്കണം. പ്രത്യാശയുടെ യാത്രയപ്പാൻ സഹായിക്കണം. കാലാവസ്ഥയൊക്കെ നിയന്ത്രിച്ച് നൽകണമേ.
എല്ലാ കാര്യങ്ങളും അനുഗ്രഹകരമായി ക്രമീകരിച്ചത് കർത്തൃനാമം മാത്രം മഹത്വപ്പെടുവാനും സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത്. ദയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. നവ യെരുശലേം പാർപ്പിടം തന്നിലെ വാസമോർക്കുമ്പോൾ ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സെ മോദമേറുന്നേ. ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സെ മോദമേറുന്നേ. തേജസ് കിരണങ്ങൾ മഗുണമടിഞ്ഞു വാഴും ദൂതന്മാമായ നൽ തരുക്കമുള്ളൊരു നിത്യനാടതേ. ശോഭനമായ നൽ തരുക്കമുള്ളൊരു മഹത്വീകരണം പ്രാപിച്ചമായി തേജസ്സിൽ വാഴുന്നു അമർത്യമായിടുമേ ദിവ്യശക്തിയാമർത്യമാം ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തിനെയും സൃഷ്ടിച്ചതിനു മുൻപേ നീ അനാദിയായും ശാശ്വതമാം അരുളി ചെയ്യുന്നു. ആയിരം സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു, അവർ ഉറക്കം പോലെ അത്രേ. അവ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു, അത് രാവിലെ തഴച്ച് വളരുന്നു, വൈകുന്നേരം അതേ അരിഞ്ഞേ വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വച്ച് വിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങളൊരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെ ആയാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപവും പ്രയാസവും ദുഃഖം അത്രേ. അത് വേഗം തിരികയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോടെ സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അനുശോചനങ്ങളൊക്കെ ഉള്ളവത് ഭവനത്തിൽ വെച്ച് അനുശോചനം അറിയിക്കുവാനുള്ള അവസരമുണ്ട്.
ആശ്വാസ ഗീതങ്ങളിലെ 24-ാമത്തെ പാട്ട്, ആര് സഹായിക്കും ലോകം തുണയ്ക്കുമോ എന്നുള്ള പാട്ട്. ആരു സഹായിക്കും ലോകം തുണയ്ക്കുമോ, ജീവൻ പോയിടുമ്പോൾ ആശ്രയമാരുള്ളൂ. ആരു സഹായിക്കും ലോകം തുണയ്ക്കുമോ, കണ്ണുകളടയുമ്പോൾ കേൾവി കുറയുമ്പോൾ എൻ മണാളാനിൻ ക്രൂശിനെ കാണിക്കാ. കൂശിനെ കാണിക്ക ദൈവ മുന്നിൽ ഞാൻ വരും നേരത്തിൽ, നിൻമുഖവാത്സല്യം നീയേ എനിക്ക് തുണയ്ക്കുമോ, ജീവൻ പോയിടുമ്പോൾ ആശ്രയമാരുള്ളൂ. ആരു സഹായിക്കും ലോകം തുണയ്ക്കുമോ, ജീവൻ പോയിടുമ്പോൾ സങ്കീർത്തനം 46:1-11 വരെ. ദൈവം നമ്മളുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങൾ അവനെ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യെ വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതിൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിൻ്റെ മധ്യേയുണ്ട്, അതേ കുലുങ്ങിപ്പോയില്ല. ദൈവം അധികം കാലത്ത് തന്നെ അതിനെ സഹായിക്കും. ജാതികൾ ക്രൂർത്തിച്ചു, രാജ്യങ്ങൾ കുലുങ്ങി, അവൻ തൻ്റെ ശബ്ദം കേൾപ്പിച്ചു, ഭൂമി ഉരുകിപ്പോയി. സൈന്യങ്ങളുടെ ഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോവിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. വരുവീൻ യഹോവയുടെ പ്രവൃത്തികളെ നോക്കുവീൻ, അവൻ ഭൂമിയിൽ എത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു. അവൻ ഭൂമിയേൻ്റെ അറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു. അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. മിണ്ടാതെയിരുന്ന് ഞാൻ ദൈവമെന്നെ അറിഞ്ഞുകൊള്ളുവീൻ. ഞാൻ ജാതികളിടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. കഴിവതും അനുശോചനങ്ങളുള്ളത് ഭവനത്തിൽ വെച്ച് തന്നെ പറയുവാനായിട്ട് ശ്രമിക്കുക. ദേവാലയത്തിനുള്ളിൽ അധികം അനുശോചനങ്ങൾ അച്ഛൻ അനുവദിക്കുന്നതല്ല. അതുകൊണ്ട് ഭവനത്തിൽ വെച്ച് തന്നെ അനുശോചനങ്ങൾ പറയുവാനുള്ളവർ അതിന് ശ്രദ്ധിക്കുക. ആശ്വാസ ഗീതങ്ങളിലെ 22-ാമത്തെ ഗീതം. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി അല്ലേലൂയ പാടിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി
Alleluia paadidum njan doshamayittonnum enno rende thaadum cheyilla doshamayittonnum enno rende thaadum cheyilla enne aven adichalum avar enne snehikkunnu enne aven adichalum avar enne snehikkunnu kashta nashtamiri vannan bhagyavanai thirunnu njan kashtametta kartavodu kootaliyai thirunnu njan kashtametta kartavodu kootaliyai thirunnu njan logasukamendu tarum aatmaklesham adin palam saubhagyamullatma jeevan സൗഭാഗ്യമുള്ളാത്മജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു ജീവനത്തിൻ വമ്പോവേണ്ട കാഴ്ചയോടെ ശോഭ വേണ്ട കൂടാരത്തിൻ മൂടി പോലെ കുശിൻ നിറം മാത്രം മതി കൂടാരത്തിൻ മൂടി പോലെ കുശിൻ നിറം ഉള്ളിലേക്കെന്തോ സുഖം തേജസേറും കേറുവുകൾ കൂടാരത്തിനകത്തുണ്ട് ശക്കിനായും ഉണ്ട് വീടേ കൂടാരത്തിനകത്തുണ്ട് ശക്കിനായും ഉണ്ട് വീടേ ഭക്തന്മാരാ സഹോദര വിളക്കുപോൽ കൂടെയുണ്ട് പ്രാർത്ഥനയിൻ ദൂപമുണ്ട് മേശമേലെന്നപ്പ ഉണ്ട് പ്രാർത്ഥനയിൻ ദൂപമുണ്ട് മേശമേലെന്നപ്പ ഉണ്ട് പ്രാകാരത്തിലെൻ്റെ യേശുവിനെ കാണുന്നു ഞാൻ യാഗപീഠമാവനത്രേ എന്നുമെൻ്റെ രക്ഷയാവൻ യാഗപീഠമാവനത്രേ എന്നുമെൻ്റെ
ദിനം തോറും പുതുക്കുന്ന ശക്തി എന്നിൽ പകരുവാൻ സ്വച്ഛജലം വെച്ചിട്ടുള്ള പിത്തളത്തൊട്ടിയുമുണ്ട് സ്വച്ഛജലം വെച്ചിട്ടുള്ള പിത്തളത്തൊട്ടിയുമുണ്ട് ലോകത്തെ ഞാനോർക്കുന്നില്ല കഷ്ടനഷ്ടം ഓർക്കുന്നില്ല എപ്പോളെൻ്റെ കർത്താവിനെ ഒന്ന് കാണാമെന്നേയുള്ളൂ എപ്പോളെൻ്റെ കർത്താവിനെ ഒന്ന് കാണാമെന്നേയുള്ളൂ ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടി കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന്മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരുവാനല്ല മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോയേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കയാൽ ഞങ്ങൾ ഈ കൂടാരത്തിലിരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങളെല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടകന്ന് പരദേശികളായിരിക്കുന്നു എന്നറിയുന്നു. കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങളവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ഞങ്ങളെ നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. ആകയാൽ കർത്താവിനെ ഭയപ്പെടണമെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. എന്നാൽ ദൈവത്തിന് ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ മനസ്സാക്ഷികളും വെളിപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ നിങ്ങളോട് ശ്ലാഘിക്കുകയല്ല ഹൃദയം നോക്കിയിട്ടല്ല മുഖം നോക്കിയിട്ട് പ്രശംസിക്കുന്നവരോട് ഉത്തരം പറവാൻ നിങ്ങൾക്ക് വക ഉണ്ടാവേണ്ടതിന് ഞങ്ങളെക്കുറിച്ച് പ്രശംസിപ്പാൻ നിങ്ങൾക്ക് കാരണം തരിക അത്രേ ചെയ്യുന്നത്. ഞങ്ങൾ വിവശന്മാർ എന്ന് വരികിൽ ദൈവത്തിനും സുബോധമുള്ളവർ എന്ന് വരികിൽ നിങ്ങൾക്കുമാകുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവനെല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു.
നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവൻ ലോകത്തിൻ്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ മാത്യു നൈനാൻ ബനവലി സാർ ഇപ്പോൾ അനുശോചനം അറിയിക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട പിതാവിൻ്റെ വിയോഗത്തിൽ ദുഃഖത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ജനനമെന്ന പോലെ തന്നെ നമുക്ക് ദൈവം ഒരുക്കിയിട്ടുള്ള ഒരു വഴിയാണ് മരണം. അത് ജീവിതത്തിൽ ഒരിക്കലും ആർക്കും മറക്കാവുന്ന ഒരു കാര്യമല്ല, മാറ്റാവുന്ന ഒരു കാര്യമല്ല. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നാളുകൾ തൻ്റെ സൃഷ്ടാവിനെ അറിഞ്ഞ് ജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും മഹത്തരമായൊരു ഭാഗ്യമാണ്. ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളുടെ മധ്യത്തിലും കർത്താവിനെ മുറുകെ പിടിച്ച് വിശ്വാസത്തിൽ വളർന്ന് ദൈവത്തിങ്കിൽ സകലവും ഭരമേൽപ്പിച്ച് തൻ്റെ കുടുംബജീവിതത്തെ നയിച്ച പ്രിയപ്പെട്ട ദൈവദാസൻ കർത്തൃസന്നിധിയിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്നു. ഓരോ മരണവും നമുക്ക് ദുഃഖകരമാണ്. ഏത് പ്രായത്തിലായാലും ഏതളവിലായാലും മരണം നമുക്ക് ദുഃഖകരമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ കടന്നു വിട്ടുപോകുമ്പോൾ അത് ഏറ്റവും പ്രിയപ്പെട്ട മക്കൾക്കും പ്രിയപ്പെട്ടവർക്കും അത് ദുഃഖകരമാണ്. എന്നാൽ ക്രിസ്തീയ ജീവിതം നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ പോലെ അല്ല. നമുക്ക് ഒരു പ്രത്യാശ കർത്താവ് തന്നിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും കർത്താവിനെ ആരാധിക്കുകയും ആശ്രയിക്കുകയും കർത്താവിൻ്റെ മാംസവും രക്തവും തിരുസംസർഗത്തിലൂടെ അനുഭവിക്കുകയും ചെയ്ത ആ പ്രത്യാശയ്ക്കായി കാത്തിരുന്ന ഒരാളും മരിച്ചു പോയാലും ആ മരണം ഒരു വ്യർത്ഥമല്ല. അത് കർത്താവിനോട് കൂടി പോകുന്നതിനുള്ള ഒരു വഴിയാണ്. കർത്താവിനോടുകൂടി നിത്യതയിൽ ജീവിക്കാനുള്ളൊരു ഭാഗ്യം നമുക്കൊരുക്കിയിട്ടുള്ളവർ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയപ്പെട്ട ദാസൻ കുഞ്ഞുങ്ങളെ വളർത്തി അവരുടെ ആവശ്യങ്ങൾക്കെല്ലാം മതിയായനായ നല്ലൊരു പിതാവായിരുന്നു. അതുകൊണ്ട് ആ മക്കളുടെ അനുഗ്രഹങ്ങളൊക്കെ കണ്ട് സന്തോഷത്തോടെ മടങ്ങിപ്പോകുവാൻ പ്രിയപ്പെട്ട ദാസന് സാധിച്ചു. പള്ളിയിലൊക്കെ വരുമ്പോൾ പല സമയങ്ങളിൽ ഞങ്ങളൊരു കുശല പ്രശ്നമൊക്കെ കുശല കാര്യങ്ങളൊക്കെ സംസാരിക്കുമായിരുന്നു. ചിലപ്പോൾ ചെറിയ ഫലിതമൊക്കെ പറഞ്ഞിട്ട് പോകും. അടുത്ത സമയത്ത് കാലിന് വയ്യായിരുന്ന സമയത്ത് പ്രയാസങ്ങളൊക്കെ എന്നോട് പറയുമായിരുന്നു. ഞങ്ങളുടെ ഗായക സംഘത്തിലെ സെക്രട്ടറി ഷാൻഡി ഈ അച്ചായൻ്റെ മരുമകളാണ്. പ്രിയപ്പെട്ട ഷാൻഡിയിൽ കൂടി പ്രിയപ്പെട്ട അപ്പച്ചൻ്റെ പ്രയാസങ്ങളെപ്പറ്റിയൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുമായിരുന്നു, പ്രാർത്ഥനയിലൊക്കെ ഓർക്കുമായിരുന്നു. എന്തായാലും ജീവിതത്തിൽ അധികം കഷ്ടതകളും പ്രയാസങ്ങളും വരുത്താതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം തക്ക സമയത്ത് വിളിച്ച് വേർതിരിച്ചു എന്നുള്ള ഭാഗ്യം നമ്മൾ ഓർക്കുക. അതിന് ദൈവത്തെ നമ്മൾ സ്തുതിക്കുക. ലോകത്തിൽ ഒരുപാട് പേർ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ വളരെ കഷ്ടങ്ങൾ അനുഭവിച്ച് പ്രയാസപ്പെട്ട് ഒരുപക്ഷേ നമ്മൾ മനസ്സുകൊണ്ടെങ്കിലും പറയും ദൈവമേ അങ്ങ് വിളിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന് പറയുന്ന ഘട്ടങ്ങൾ നമ്മൾ അനുവദി കാണാറുണ്ട്. അതിനൊന്നും ഇടയാക്കാതെ കർത്താവ് ഇത്രയും ശാന്തമായി കടന്നു പോകാൻ തക്ക വേണ്ട ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തിനെ സ്തുതിക്കുക. ഈ അപ്പച്ചൻ നല്ലൊരു യാത്രയെ കൊടുക്കുവാനായിട്ട് പ്രിയ മക്കൾക്കും കുടുംബങ്ങൾക്കും കഴിയട്ടെ. കർത്താവ് വരുമ്പോൾ പ്രിയ പിതാവിനെയും കാണാമെന്നുള്ള പ്രത്യാശ നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ആ വിശ്വാസത്തിൽ ജീവിക്കാം. പിതാവ് നമുക്ക് നല്ല വിശ്വാസത്തിലും നല്ല അനുഭവങ്ങളൊക്കെ ഒരുപാട് മാതൃകകൾ മക്കൾക്ക് തന്നിട്ടുണ്ടാവും. അതൊക്കെ ഓർത്ത് അതൊക്കെ പാലിപ്പാൻ്റെ കൊണ്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഗായക സംഘത്തിന് വേണ്ടിയുള്ള അനുശോചനം പള്ളിയിൽ വെച്ച് രേഖപ്പെടുത്തുന്നതാണ്. പ്രിയപ്പെട്ട ഷാൻഡി ഞങ്ങളുടെ ഗായക സംഘത്തിലെ സജീവാംഗമാണ്. അപ്പച്ചൻ്റെ തീരപ്രയാസമുള്ള സമയത്ത് മാത്രമേ ഷാൻഡി വരാതിരുന്നിട്ടുള്ളൂ. അതുവരെയും വന്ന് സഹായിക്കുമായിരുന്നു. ഗായക സംഘത്തിലെ അംഗമാണല്ലോ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഗായകസംഘങ്ങളുടെ പേരിലുള്ള, പ്രത്യേകിച്ച് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലുള്ള അനുശോചനം കുടുംബാംഗങ്ങളെ എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവുകൂടാ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സമയഭേദം കൂടാതെ തിരുമുഖത്തേക്ക് നോക്കുവാൻ ഞങ്ങൾക്ക് തന്നിട്ടുള്ള സ്വാതന്ത്ര്യത്തിനായിട്ട് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു.
നിൻ്റെ പുത്രൻ കൂടി ഞങ്ങൾക്ക് തന്നിട്ടുള്ള രക്ഷയ്ക്കായി ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. കർത്താവേ, നിൻ്റെ മുഖത്തേക്ക് നോക്കുന്നൊരാരും ലജ്ജിപ്പാനിടയാവുകയില്ല. നിന്നെ വിളിച്ച് അപേക്ഷിച്ച് നിൻ്റെ വഴിയിൽ നടന്നിട്ടുള്ളവരാരും നിൻ്റെ സന്നിധി വിട്ട് പോവുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞങ്ങളെ വിട്ട് കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് ദുഃഖമുണ്ടെങ്കിലും അവിടെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കർത്താവേ, നീ ഞങ്ങൾക്ക് പ്രത്യാശ നൽകുന്ന ദൈവമായി, കൂടിയിരിക്കുന്ന ദൈവമായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ പ്രയാസങ്ങളിലും ഭാരങ്ങളിലും ആവശ്യങ്ങളിലും നീ നല്ലവനാണെന്ന് എത്രയോ പ്രാവശ്യം ടീച്ചറിയുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങൾ കൃപ നൽകിയിട്ടുണ്ട്. ആ വിശ്വാസത്തിൽ ബലപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമക്കളെ എല്ലാം ആശ്വസിപ്പിക്കണമേ, സഹായിക്കണമേ. പ്രിയ പിതാവിൻ്റെ വേർപാടിൽ അവർക്ക് ദുഃഖമുണ്ടെങ്കിലും നിൻ്റെ മാറ്റമില്ലാത്ത സമാധാനം കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഭംഗിയായും ചന്തമായും ഉചിതമായൊക്കെ കർത്താവേ, നിൻ്റെ മകന് യാത്രയപ്പ് ഉടുപ്പാൻ തക്കവണ്ണം നിൻ്റെ മക്കളെ അവിടെ നിന്ന് ബലപ്പെടുത്തി ഓർത്ത് സ്തോത്രം. അവർക്ക് ലഭിച്ചിട്ടുള്ള ആത്മീക ഭൗതിക ദാനങ്ങൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. നിൻ്റെ മുഖത്തേക്ക് നോക്കിയവർ ആരും അവിടെ നിന്ന് ലജ്ജിപ്പാൻ അനുവദിക്കുകയില്ലല്ലോ. കർത്താവേ, നിന്നിൽ വിശ്വസിച്ച്, നിന്നിൽ ആശ്രയിച്ച്, നിന്നെ ആരാധിച്ച്, നിന്നെ മഹത്വപ്പെട്ട് ജീവിച്ച മക്കൾക്ക് ഒരുക്കിയിട്ടുള്ള ആ നിത്യയുടെ ഭാഗ്യാവസ്ഥ ഈ പ്രിയദാസനും അനുഭവിപ്പാൻ കർത്താവ് ഇടം നൽകി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതോർത്ത് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകൾ കർത്താവേ, നിൻ്റെ കൃപ കൂടിയിരിക്കണമേ. എല്ലാം തിരുനാമ മഹത്വത്തിനായി ചെയ്തു തീർപ്പാൻ തക്കവണ്ണം നിൻ്റെ മക്കളെ സഹായിക്കണം. നല്ലൊരു യാത്രയെ ഇപ്പോൾ സമാധാനത്തോട് കൊടുക്കുക. ദൈവമക്കളെന്നുള്ള പദവിക്ക് യോഗ്യമായ രീതിയിൽ കർത്താവേ, നിൻ്റെ മകന് നല്ലൊരു യാത്രയെ കൊടുപ്പാൻ തക്കവണ്ണം നിൻ്റെ മക്കളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. സകലതും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അൻപതാമത്തെ പാട്ട്, ഭാഗ്യനാട്ടിൽ പോകും ഞാൻ. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ. ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിടുമേ. ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ മായയിമ്പം വീടുന്നേ, എൻ്റെ ലോകസുഖങ്ങളെല്ലാം നായകനാം, എൻ്റെ മന്നനെ ഓർത്തു ഞാൻ തൻ തിരുനാമത്തിനായകനാമെൻ്റെ മന്നനെ ഓർത്തു ഞാൻ തൻ തിരുനാമത്തിനായ. സ്വർഗഭാഗ്യം ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളമാനന്ദിക്കുമേ, തുള്ളിക്കളിച്ചെൻ്റെ സന്തോഷരാജ്യത്തിൽ വേഗം ഞാൻ ചേർന്നിടുമേ. തുള്ളിക്കളിച്ചെൻ്റെ സന്തോഷരാജ്യത്തിൽ വേഗം ഞാൻ ചേർന്നിടുമേ.
ഓരോ ദിവസവും ഞാൻ എൻ്റെ പ്രിയനെ നോക്കിക്കൊണ്ട് നേരായ പാതയിൽ സേവനം ചെയ്തു മാർവോടാണ് നീടുമേ നേരായ മാർഗം മാർവോടാണ് നീടുമേ ഭാഗ്യ നാട്ടിൽ പോകും ഞാൻ എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ ഭാഗ്യനാട്ടിൽ ചെന്നു ശൂദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിടുമേ ഭാഗ്യനാട്ടിൽ ചെന്നു ശൂദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിടുമേ. സങ്കീർത്തനം 90:1-17 വരെ. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങളൊരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവരാർ? ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിപ്പാത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിപ്പിക്കണമേ. യഹോവേ, മടങ്ങി വരേണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്തു തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥമനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അത് ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. വത്സമയൻ്റെ ഇപ്പോൾ അനുശോചനം അറിയിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, ഇടവക ജനങ്ങളെ, ദൈവജനമേ, നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനം. മരണം സുനിശ്ചിതവും അത് യാഥാർത്ഥ്യവുമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നാം ഓരോരുത്തരും മരണമെന്ന ഈ വലിയ യാഥാർത്ഥ്യത്തെ നേരിടേണ്ടവരുമാണ്. മരണത്തെക്കുറിച്ചുള്ള ബോധ്യം തിരിച്ചറിയുകളാകുമ്പോൾ
നമ്മിലുള്ള അഹന്ത ഇല്ലാതാകുകയും അതുപോലെ ഒന്നിനോടും അമിതമായിട്ടുള്ള ആർത്തി പ്രകടിപ്പിക്കാതിരിക്കും എന്ന് ശ്രീബുദ്ധൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരു ഗ്രഹനാഥൻ തൻ്റെ പ്രിയപ്പെട്ട ഗുരുവിനോട് ഇപ്രകാരം പറഞ്ഞു, എനിക്കും എൻ്റെ കുടുംബത്തിനും അഭിവൃദ്ധിയും സന്തോഷവും നൽകുന്ന ഒരു വാചകം എനിക്ക് എഴുതി തരണം. അഭിവൃദ്ധിയും സന്തോഷവും നൽകുന്ന ഒരു വാചകം എഴുതി തരണം. ഗുരു കടലാസിൽ ഇപ്രകാരം എഴുതി കൊടുത്തു, അച്ഛൻ മരിക്കുന്നു, മകൻ മരിക്കുന്നു, ചെറുമകനും മരിക്കുന്നു. അച്ഛൻ മരിക്കുന്നു, മകൻ മരിക്കുന്നു, ചെറുമകനും മരിക്കുന്നു. അപ്പോൾ ഈ ഗ്രഹനാഥൻ ഓർത്തു, ഞാൻ സന്തോഷവും അഭിവൃദ്ധിയുള്ള കാര്യം ചോദിച്ചപ്പോൾ എന്തിനാണ് മരണത്തെക്കുറിച്ചുള്ള കാര്യം എഴുതിയേക്കുന്നത്? അദ്ദേഹം അത്ഭുതപ്പെട്ടു, ഗുരുവിനോട് ചോദിച്ചു, എന്താണ് താങ്കൾ ഇങ്ങനെ എഴുതിയത്? അപ്പോൾ അദ്ദേഹം പറയുന്നു, അച്ഛന് മുമ്പേ മകൻ മരിച്ചാൽ പ്രയാസമാണല്ലോ, അതുപോലെ ചെറുമകൻ പോയാലും അതിലും പ്രയാസമാണല്ലോ. ഇതാണ് ജീവിതത്തിൻ്റെ ക്രമം. ക്രമമാണ് ആനന്ദം, അതുപോലെ ക്രമരാഹിത്യം അപകടകരവുമാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 75 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിപ്പാൻ പ്രവർത്തിപ്പാൻ ബഹുമാനപ്പെട്ട പാപ്പച്ചായന് കുടുംബമായിട്ട് ഈ ദേശത്ത് പാർക്കുവാനായിട്ടൊക്കെ ദൈവം, വലിയവനായ ദൈവം അനുഗ്രഹം കൊടുത്തു, സഹായിച്ചു. മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കാണുവാൻ തക്കണം ദൈവം ഇടയാക്കി. കുഞ്ഞുങ്ങളൊക്കെ വളരെ കഷ്ടപ്പെട്ട് വന്നതാണ്. കുഞ്ഞുങ്ങളൊക്കെ ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയതിൻ്റെ ഫലമായിട്ട് അവരൊക്കെ ദേശത്ത് പാർത്ത് വിശ്വസ്ത ആചരിപ്പാൻ തക്കണം ദൈവം അവരെ ഓരോ സ്ഥാനത്താക്കി. അതിൻ്റെ നന്മകളും സന്തോഷവും അനുഗ്രഹമൊക്കെ കണ്ടുകൊണ്ട് സമാധാനത്തോടെ കടന്നു പോകാൻ തക്കവണ്ണം പ്രിയ ദാസന് സഹായിച്ച ദൈവകൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തീർച്ചയായും നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ നമുക്ക് ദുഃഖമുണ്ട്, നിരാശയുണ്ട്. ഡോക്ടർ APJ അബ്ദുൽ കലാം ഇപ്രകാരം പറയുന്നു, മെമ്മറീസ് ആർ ട്രഷേഴ്സ് ദാറ്റ് നോബഡി ക്യാൻ മെഷർ. അതുപോലെ സെപ്പറേഷൻ ഈസ് സോ ഹാർഡ് ദാറ്റ് നോബഡി ക്യാൻ ഹീൽ. നമ്മുടെ പ്രിയപ്പെട്ടവരെക്കുറിച്ചുള്ള ഓർമ്മകൾ അമൂല്യമായ നിധിയാണ്. അതുപോലെ വേർപാട് ആർക്കും ഒരിക്കലും ഉണക്കാനാകാത്ത വിടവുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രിയപ്പെട്ട പാപ്പച്ചാനി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. തീർച്ചയായും അമ്മാമയെ സംബന്ധിച്ച്, കുഞ്ഞുങ്ങളെ സംബന്ധിച്ച്, സഹോദരങ്ങളെ സംബന്ധിച്ച് വളരെ ദുഃഖവും നിരാശയുണ്ട്. എന്നാൽ നമുക്ക് വലിയൊരു പ്രത്യാശയുണ്ട്, നമുക്ക് ഒരുമിച്ച് വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കാണാം എന്നുള്ള വലിയ പ്രത്യാശയാണ് നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് കരയുവാനോ വിലപിക്കുവാനോ നമുക്ക് ആവശ്യമില്ല. ദൈവം നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിനെയും ഹൃദയത്തിൽ നിന്ന് ആകുല ചിന്തകളെയും മാറ്റി നിത്യസമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ കുടുംബത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഓലിക്കൽ അതുപോലെ തടത്തിൽ കുടുംബങ്ങളൊക്കെ കഴിഞ്ഞ 40 വർഷമായിട്ട് എനിക്ക് വളരെ അടുത്ത ബന്ധവും പരിചയമുള്ള കുടുംബമാണ്. പ്രിയപ്പെട്ട തോമസ് കോശി സണ്ണി ഞങ്ങളുടെ സ്റ്റുഡിയോയിലെ മാനേജറായിട്ട് വളരെ വർഷം പ്രവർത്തിച്ചു. അതിനുശേഷമാണ് അമേരിക്കയിലൊക്കെ പോയത്. അതുകൊണ്ട് ഈ കുടുംബമായിട്ട് വളരെ അടുത്ത ബന്ധമാണ്. എപ്പോഴും ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ ഞാൻ ഇവിടെ വരികയും കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വരികയും ഒക്കെ അങ്ങനെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഈ കുടുംബം മാത്രമല്ല, സഹോദര കുടുംബങ്ങൾ ഒക്കെ അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂടെ പഠിച്ചവരാണ് ജോയമ്മ, സുബി, സുനിത, എല്ലാവരും. അവരൊക്കെ സൺഡേ സ്കൂളിലും BBSലും അതുപോലെ UNSAKയത്തിലെ കോയറിലെ സെവിയാ സംഘത്തിൽ ഇങ്ങനെ വളരെ നല്ല പിന്നെ മാതൃകകൾ കാഴ്ചവെച്ചു. ഇപ്പോഴും ഷാൻഡിയും ഷിജിയും ഒക്കെ നമ്മുടെ പിന്നെ കൊയറിൻ്റെ മെമ്പേഴ്സാണല്ലോ. കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയുവാണെങ്കിൽ, ഞാൻ കഴിഞ്ഞ വർഷം 40 വർഷമായിട്ട് എനിക്കറിയാം, അവരിൽ സഭ്യമല്ലാത്ത ഒരു പ്രവർത്തനമോ സഭ്യമല്ലാത്ത ഒരു നോട്ടമോ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ വളരെ നല്ല കുഞ്ഞുങ്ങളായിട്ട്, അച്ചടക്കവും ചിട്ടയുള്ള കുഞ്ഞുങ്ങളായിട്ട് അവരെ വളർത്തി. പ്രിയപ്പെട്ട വൈദ്യനപ്പച്ചനെ അച്ഛനെ കുറിച്ച് ഞാൻ ഓർക്കുന്നു, അമ്മച്ചി ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ വളരെ നല്ല രീതിയിലാണ് കുഞ്ഞുങ്ങളെ വളർത്തിയതും. നല്ല മാതൃകയാണ് അവർ ദേശത്തിനും ഞങ്ങളുടെ സമൂഹത്തിനും കാഴ്ചവെച്ചിരിക്കുന്നത്. ഏത് വർഷത്തെ എൻ്റെ ഫലം കൊണ്ടറിയാമെന്ന് പറയുന്ന പോലെ ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ കാണുമ്പോൾ തീർച്ചയായും അവരുടെ മാതാപിതാക്കളെയും അവരുടെ ഗ്രാൻഡ് പേരൻസിനെയും ഒക്കെ നമ്മൾ ഓർക്കും. പ്രത്യേകിച്ച് VBSന് സൺഡേ സ്കൂളിലും കൂടി വരുമ്പോൾ ഇവിടുന്ന് വെട്ടിപ്പുറത്തു നിന്ന് ഒരു ബറ്റാലിയൻ, എൻ്റെ ഹസ്ബൻഡ് ജോൺസ്റ്റാൻ പറയുന്ന പോലെ ഒരു ബറ്റാലിയനാണ് വരുന്നത്. ഈ കുഞ്ഞുങ്ങൾ വരുമ്പോൾ ഒരു 10-15 പേര് വരുമ്പോൾ തന്നെ നമ്മുടെ VBSഉം അതുപോലെ പെരിങ്ങവലയിൽനിന്നും അതുപോലെ മോഡിയിൽ ക്രൗൺ ബേക്കറി അവരുടെ ഒരു 10-15 പേര്, 10-30 പേര് വരുമ്പോൾ തന്നെ നമ്മുടെ VBS സൺഡേ സ്കൂളും എല്ലാം നിറയും. അങ്ങനെ വളരെ അവരുടെ ചെറുപ്പം മുതലേ ബാല്യത്തിലെ സൃഷ്ടാവിനെ അറിഞ്ഞുകൊണ്ട് വളരുവാൻ ദൈവം ഇടയാക്കി. കുഞ്ഞുങ്ങൾ വിവിധ സ്ഥാനങ്ങളിലായിരിക്കുന്നു, ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈറപ്പിളാക്കൽ കുടുംബത്തിൻ്റെ
അഗാധമായിട്ടുള്ള ദുഃഖം അനുശോചനം ഈ സമയത്ത് രേഖപ്പെടുത്തുകയും ഇങ്ങനെ ഒരവസരം തന്നതിനോട് നിങ്ങളെല്ലാവരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം വിടുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. ദൈവമേ, സ്വർഗപിതാവേ, ഈ ഭവനത്തിലെ പ്രിയപിതാവിൻ്റെ വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന മക്കളോടൊത്ത് ഞങ്ങളും കർത്താവെ അതിൽ പങ്കുചേരുന്നു. കർത്താവെ, അതിലുപരിയായി നീ അവിടുന്ന് കർത്താവെ മനുഷ്യനെ ലോകത്തിൽ ജീവിക്കുവാൻ അവിടുന്ന് അവസരങ്ങളെ കൊടുത്തു. കർത്താവെ, അവരുടെ ആയുസ് ആരോഗ്യം അവരുടെ ജീവിതത്തിൻ്റെ പദവികളൊക്കെയും കർത്താവെ നീ നൽകി. എന്നാൽ കർത്താവെ, അതിലുപരിയായി നീ വിളിച്ച് വേർതിരിച്ചുള്ള നിത്യത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കതുവണ്ണം നീ ഓരോരുത്തരെയും ഒരുക്കുക. എന്നാലേ അതിന് പ്രതിഫലവുമായി പ്രിയ പിതാവിനെ കർത്താവെ നിൻ്റെ തിരുസന്നിലേക്ക് നീ വിളിച്ച് വേർതിരിച്ചു. കർത്താവെ, നിൻ്റെ മനുഷ്യൻ നിൻ്റെ മകൻ്റെ ആയുസിലെ ആരംഭം മുതൽ കർത്താവെ ഈ സമയം വരെ നീ വ്യാപരിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആയുസ് കൊടുത്തു, ആരോഗ്യം കൊടുത്തു, ജീവിപ്പാൻ നല്ല താലന്തുകൾ കൊടുത്തു, മക്കളെ കൊടുത്തു, അവരുടെ ഭാവിയൊക്കെയും ധന്യമായി കാണുവാനൊക്കെയും നിൻ്റെ മകനിൽ കൂടെ അവിടുന്ന് സാധിച്ചു. കർത്താവെ, അവിടുന്ന് നിൻ്റെ വലിയ ഏകാകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ കർത്താവെ, അതിലുപരിയായി ഭവനത്തിലെ പ്രിയപ്പെട്ടവർ പ്രത്യേകിച്ച് പിതാവിൻ്റെ മാറ്റത്തിൽ കർത്താവെ വേദനയും ദുഃഖവും സഹിക്കാൻ വയ്യാത്ത വേദനയും ദുഃഖവും ഭാരമൊക്കെ ഉണ്ട്. എന്നാൽ അതിന് സകല ബുദ്ധിയെയും കവി നിൻ്റെ ദൈവസമാധാനത്താൽ അവിടെ നിറച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യഹോവാ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ സഹായിക്കും, ശക്തീകരിക്കും എന്ന് പറഞ്ഞ കർത്താവെ, നിൻ്റെ പ്രിയപിതാവിൻ്റെ വേർപാടിൽ നിൻ്റെ മക്കൾക്ക് വേണ്ടതായ ആശ്വാസവും സമാധാനം ഇവിടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് നിൻ്റെ മാൻ കർത്താവെ അവിടുന്ന് സിടവയ്ക്ക് വ്യക്തി ജീവിതത്തിലെ, കുടുംബജീവിതത്തിലെ, സഭയിലെ, സമൂഹത്തിലെ ഇടവകിലൊക്കെയും കർത്താവെ ധന്യമായ നേതൃത്വം നൽകി. കർത്താവെ, അവിടുന്ന് ജീവിപ്പാൻ കൊടുത്ത കൃപയ്ക്കായിട്ട് സ്തോത്രം. നല്ല സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിപ്പാൻ നിൻ്റെ മകൾ കൂടെ സഹായിച്ചു. കർത്താവെ, മക്കൾക്കൊക്കെയും നല്ല മാതൃകയായി തീരുവാൻ തക്കവണ്ണം, അവർ ദേശത്തിൻ്റെ അനുഗ്രഹമായി തീരുവാൻ തക്കത് വേണം, ദൈവത്തെ മാനിപ്പാൻ തക്കവണ്ണം മക്കൾ കൂടെ നീ സഹായിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ആ നേതൃത്വത്തെ പിന്നെയും കർത്താവെ പിൻപറ്റിക്കൊണ്ട് നിന്റെ മക്കളുടെ ജീവിതത്തിൽ കണുപാവെ ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ മകൻ്റെ ആത്മീയ ശുശ്രൂഷയിലൊക്കെയും വ്യാപരിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കർത്താവെ നീ അവിടുന്ന് മനുഷ്യൻ്റെ ആയുസ് ക്ഷണികമാ, നീ വിളിച്ച് വേർതിരിക്കുമ്പോൾ നിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരേണ്ടതാണ്. കർത്താവെ, ആ മരണയോർദാൻ കടന്നിരിക്കയാ, നിന്റെ മകൻ ആ നിത്യതയോടെ കർത്താവെ ആംശയായി തീർന്നിരിക്കുക, സ്തോത്രം ചെയ്യുന്നു. അതിനെ കർത്താവെ, നിന്റെ മക്കൾക്ക് ദുഃഖിക്കുവാനല്ല, പ്രത്യാശയോടെ നിന്റെ മകനെ കർത്താവെയോട് നീ യാത്ര അയച്ചുകൊണ്ട് സ്വർഗീയ കലവറയിലെ ഒരു അംശമായി തീരുവാൻ തക്കണം നീ അവിടെ നിന്ന് സഹായിച്ചുകൊണ്ടതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവെ, നടക്കുന്നതായ ചടങ്ങുകളൊക്കെയും ഏറ്റവും ധന്യമായി തീരുവാൻ അവിടെ നിന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ കൃപ കൂടെ ഇരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിത്യത, ഈ ലോകം കഷ്ടവും വേദനയും രോഗവും ദുഃഖവും നിറഞ്ഞതാണ്. പെട്ടെന്നുണ്ട് കർത്താവെ, എൻ്റെ മകൻ്റെ രോഗത്താൽ അവിടെ നിന്ന് സ്വസ്ഥയായി വേദനകൾ അനുഭവിച്ചുവെങ്കിൽ നീ അവിടുന്ന് കർത്താവെ എവിടുന്നും സമാധാനവും സൗഖ്യവും കൊടുത്ത് അവിടുന്ന് ഒരു മിനിറ്റ് കൊണ്ട് കർത്താവെ നിന്റെ സന്നിധിയിലേക്കായിരുന്നു കടന്നു വന്നിരിക്കുന്നത്. ഈ ജീവിതം കർത്താവെ കഷ്ടമുണ്ട്, കണ്ണുനീരുണ്ട്, വേദനയുണ്ട്, കർത്താവെ അസമാധാനമുണ്ടെന്നാൽ അതിൻ്റെ നടുവിലൊക്കെയും ദുഃഖമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, വേദനയില്ലാത്ത, സങ്കടമില്ലാത്ത ഒരു നീത്യതയിലേക്ക് നിന്റെ മകൻ കടന്നു വന്നിരിക്കുക. അവിടുന്ന് നീ കൈക്കൊള്ളുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിന്റെ മകനോടത്ത് ഞങ്ങളെയും ഞങ്ങളുടെ സങ്കടം പങ്കുവെക്കുന്നു. കർത്താവെ, നിന്റെ മക്കൾക്ക് നീ ആശ്വാസവും സമാധാനം കൊടുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദിവ്യ സമാധാനത്താൽ അവിടെ നിറയ്ക്കണമേ. ഞാൻ തന്നെ പുനരുത്ഥാനം ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവർ മാറിച്ചാലും ജീവിക്കുമെന്ന് ആ ശബ്ദ ഇമ്പശബ്ദം കേൾക്കുവാൻ തക്കത് വേണം. കർത്താവെ നീ സഹായിച്ചുണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തുടർന്നുള്ള ശുശ്രൂഷകളൊക്കെയും ധന്യമായി തീരണമേ. കർത്താവെ, കടന്നു വരേണ്ട മക്കളൊക്കെയും തക്ക സമയത്ത് കടന്നു വന്നല്ലോ, പ്രത്യേകിച്ച് ഉദരലായിരുന്ന മക്കളൊക്കെ കടന്നു വന്ന് പിതാവിൻ്റെ കർത്താവെ അവിടുന്ന് ശുശ്രൂഷയിൽ അവിടുന്ന് സഹിക്കാൻ സഹായിക്കുന്ന കുറയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവരെ നിന്റെ കരങ്ങളെ ഏൽപ്പിക്കുക. കാലാവസ്ഥയൊക്കെ നീ ധന്യമാക്കി തീർക്കണേ കർത്താവെ. നീ അവിടുന്ന് സഹായിച്ച കൃപ കൂടെ ഇരിക്കണം. അന്ത്യവരെ നിന്റെ കൃപയുടെ കരങ്ങൾ വഹിക്കണം. സകലവും പനേശ്വരത്തിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ഇടവകയുടെ സങ്കടങ്ങളുടേതല്ലാതെ മറ്റൊരു അനുശോചനങ്ങളും ദേവാലയത്തിനുള്ളിൽ വെച്ച് അനുവദിക്കുന്നതല്ല. അതുകൊണ്ട് അനുശോചനങ്ങളുള്ളതൊക്കെ ഭവനത്തിൽ വെച്ച് തന്നെ ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ ജോസ് പാസ്റ്റർ ഇപ്പോൾ അനുശോചനം അറിയിക്കും. ദിവ്യനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, പ്രിയമക്കൾ, ബന്ധുമിത്രാദികളെയെല്ലാം കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹബന്ധത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ചില ദിവസം മുമ്പ് പിതാവ് ലോകത്തിൽ നിന്ന്
മാറ്റപ്പെടുവാനായിട്ടിടയായി തീർന്നു. എൻ്റെ 75 വയസ്സ് വരെയും ലോകത്തിൽ ജീവിച്ച് ജീവിപ്പാനായിട്ട് കർത്താവ് കൊടുത്തായ പദവികളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മരണം ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ എല്ലാവരും ഇന്നല്ലേ നാളെ ഈ ലോകത്തിൽ മരണം വഴിയായി കടന്നു പോകേണ്ടതാണ്. സമയം നിശ്ചയം ഇല്ല, എന്നാൽ മരണം നിശ്ചയമാണ്. ഈ പിതാവ് ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ കുടുംബമായി ജീവിച്ച് അവർക്ക് തലമുറയുടെ കൊടുക്കുവാനിടയായിത്തീർന്നു. തലമുറകളെ നന്മ കണ്ട് സന്തോഷിക്കുവാനായിട്ട് അവരെ ദൈവം വിവിധ സ്ഥലങ്ങളിൽ ആക്കി തീർക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. വേർപാട് എല്ലാവർക്കും ദുഃഖജനകമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഏത് പ്രായത്തിലായാലും അത് ദുഃഖമൂളമാക്കുന്ന ഒരു കാര്യമാണ്. ഈ പിതാവ് അതുപോലെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് ദൈവസേനയിൽ ചേർക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. അതുമാത്രമല്ല, നമ്മൾ ആരും ആവശ്യപ്പെട്ടിട്ടല്ല മരണം നമ്മെ പിന്തുടരുന്നത്. എപ്പോൾ വിളിച്ചാലും ആ മരണത്തിനായി നമ്മെ ഏൽപ്പിച്ചു കൊടുത്ത് കടന്നു പോകേണ്ടതായ കാര്യം. തൻ്റെ ഭക്തൻ മരണം യഹോവയെ വിലയേറിയ ദിവ്യമനം പറയുന്ന പോലെ മരണം ഒരു കൊച്ചുകുഞ്ഞ് നിലവിളിച്ചുകൊണ്ടാണ് ലോകത്തിലേക്ക് പിറന്നു വീഴുന്നെങ്കിലും, എന്നാൽ ഒരു വ്യക്തി ലോകത്തിന് മാറ്റപ്പെട്ട് അനേകരെ കരയിപ്പിച്ചുകൊണ്ടാണ് ഒരു വ്യക്തി ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത്. ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഭവനത്തിലുള്ള എല്ലാ മക്കളെയും മാമയും എല്ലാവരെയും ഞാൻ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ എൻ്റെ ഈ 3 വർഷത്തിനുള്ളിൽ തന്നെ ഈ കുടുംബത്തിലുള്ളതായ 3 സഹോദരങ്ങൾ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് ദിവസം ചേർക്കപ്പെടുവാനിടയായിത്തീർന്നു. അവരുടെ എല്ലാ മരണത്തിൽ ഞാനും വന്ന് പങ്കാളികളായി തീരുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് മേലുള്ള ദി ചർച്ച ഗോൾ ചർച്ചിലെ പാസ്റ്റർ കഴിഞ്ഞ വർഷക്കാലം വരെയും 3 വർഷം അങ്ങനെ ഈ കുടുംബാംഗങ്ങൾ ഉപയോഗിച്ച് അനുകുടുംബമായിട്ടുള്ള ബന്ധത്തിലാണ് ഇവിടെ കടന്നു വരുവാനായിട്ടും ഇടയായിത്തീർന്നത്. പ്രതിയാഴ്ച നടക്കുന്ന എല്ലാ സുഷാനുഗ്രഹമായി തീർക്കട്ടെ. എല്ലാ ദൈവമക്കളെയും എല്ലാ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും പ്രത്യേകിച്ച് കുടുംബത്തിലുള്ള മാമയും മക്കളെയും എൻ്റെ അനുശോചനം എൻ്റെ വ്യക്തിപരമായ അനുശോചനം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. ഇപ്പോൾ സജീവ അച്ഛൻ ഇപ്പോൾ അനുശോചനം അറിയിക്കും. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവരെ, നമ്മളിൽ നിന്ന് സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് എടുക്കപ്പെട്ട ഈ പിതാവിനെ ദൈവം ഭാഗം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിൽ കർത്താവ് നൽകിയതായ ആയുസ്, കർത്താവിൻ്റെ സന്നിധിയിൽ യഥാർത്ഥ പത്നിയെ പോലെ ജീവിച്ച് കുടുംബത്തിൻ്റെ നായകനായിട്ട് സഭാവിശ്വാസിയായിട്ട് എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുകയും കർത്താവ് തന്ന എല്ലാ അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടത് കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി നൽകുകയും ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പദ്ധതി അനുസരിച്ച് ഇപ്പോൾ യാത്രയായിരിക്കുന്ന ഈ ദാസനെ നമുക്ക് ദൈവമുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ക്രൈസ്തവരായ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മരണം എന്നുള്ളത് ഒരിക്കലും ഒരു അവസാനമല്ല, പിന്നെയോ നിത്യമായ ജീവിതത്തിൻ്റെ വാതിലാകുന്നു മരണം. ഈ വാതിലൂടെയാണ് ഈ ലോകത്തിലുള്ള എല്ലാവരും നാം എല്ലാവരും കടന്നു പോകേണ്ടത്. ഈ ദാസൻ നമുക്ക് മുമ്പായിട്ട് കടന്നുപോയി എന്ന് മാത്രമേ ഉള്ളൂ. കർത്താവ് ഒരുക്കിയിരിക്കുന്നതായ അശാശ്വതമായ ശാന്തി സമാധാനം ലഭിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഈ ദാസൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ തീർച്ചയായിട്ടും ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജീവിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് കടന്നു പോയിരിക്കുകയാണ്. അതിനാൽ തന്നെയും ഈ ദാസൻ്റെ വേർപാട് പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും വലിയ തീരാ നഷ്ടമാണ്. എന്നാൽ ക്രൈസ്തവമായ രീതിയിൽ ചിന്തിക്കുമ്പോൾ പോലെ സപ്പോസ്റ്റൽ നമ്മെ ഓർപ്പിക്കുന്നത് പോലെ മരണം നേട്ടമാകുന്നു, ജീവിതമാകുന്നു നിത്യമായ സൗഭാഗ്യം. അപ്പോൾ നല്ല ഓട്ടം പൂർത്തിയാക്കി കർത്താവ് സജ്ജമാക്കിയിരിക്കുന്ന ആ സമ്മാനത്തിനായിട്ട് ദാസനെ വിളിക്കപ്പെട്ടിരിക്കുകയാണ്.
ആ രീതിയിൽ നമുക്ക് സന്തോഷിക്കാനുള്ള അവസരം കൂടിയാണ് മരണമെന്ന് പറയുന്നത്. നല്ലൊരു മരണത്തിലൂടെ കർത്താവിദാസനെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും കുറവുകൾ പോരായ്മകളൊക്കെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകും, സ്വാഭാവികമാണ്. ആ കുറവുകൾക്കും പോരായ്മകൾക്കുമൊക്കെയും നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ത്യാഗപ്രവർത്തനങ്ങളൊക്കെയും ദൈവം സ്വീകരിച്ചുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ഈ രീതിയിൽ നമ്മുടെ ഇടയിൽ നിന്ന് കടന്നുപോയ ഈ ദാസനെ ദൈവം നമുക്ക് സംരക്ഷിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന ഈ ആത്മാവിൻ്റെ ശാന്തിക്കായിട്ട് നമുക്ക് കാഴ്ചവെക്കാം. കർത്താവേ, കഷ്ടതകളും ദുഃഖങ്ങളും നിറഞ്ഞ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞ് യാത്രയായിരിക്കുന്ന ഈ ആത്മാവ് ആശ്വാസവും ആനന്ദം നിറഞ്ഞ സ്ഥലങ്ങളിലേക്ക് നിന്റെ വിശുദ്ധ മാലാഖമാരാൽ നയിക്കപ്പെടുവാൻ ഇടയാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഉയർപ്പു ദിവസം വരെ ഈ ആത്മാവ് അവിടെ ആനന്ദിച്ച് മുഖപ്രശ്നതയോടെ നിന്നെ എതിരേൽക്കുവാൻ ഇടയാകണമേ. മോരൻ മലോഹൻമേൻ ആദാമേർക്കായുധാനം വാഗ്ദാനം ചെയ്തോന്മിഷിക നിൻ ശരണത്തിൽ നിദ്രിതനാം ദാസ്തർക്കരുളണമോത്ഥാനം താൽക്കാലിക ജീവനിൽ നിന്നും ദാസന് വേറാക്കിയ മിഷിക കനിവട് കൈക്കൊള്ളണമിവനെ ശിക്ഷാവിധി അതിലേറ്റല്ലേ വെളിവായെല്ലാം തൃക്കണ്ണാൽ മിഷിക രാജാവേ നിൻ മഹിമോദയ ദിവസത്തിൽ ഇവനുട കറ വെളിവാക്കല്ലേ നിൻ ശരണത്തിൽ നിദ്രിതന ദാസന്യോർത്തിയിടുക മിഷിക നിൻ മഹിമോദയ ദിവസത്തിൽ വലഭാഗത്തായി ചേർക്കേണം ബാർഗ് ശുഭോലാബോലോവൽ എന്നാൽമാവിനെ നിങ്ങളെ ഉയർത്തു നിന്നുകാലേ ലോയ്യാ നീയൻ ശരണം ലജ്ജിക്കരുതേ ഞാൻ വൈരികൾ എന്നോട് ഗർവം കാട്ടരുതേ ഹാലേ ലോയ്യായുഹാലേ ലോയ്യാ നിന്നാശ്രിതരാരും ലജ്ജിച്ചിടട്ടെ ബാർ ശുഭോലാഭോലോവൽ റുഹോക്കാദീശോ നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും മനുഷ്യരകീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. സ്വന്തം സാദൃശ്യത്തിൽ ഞങ്ങളെ രൂപപ്പെടുത്തിയ ഉത്തമനും സ്വന്തം ഛായയിൽ ഞങ്ങളെ സൃഷ്ടി നിർമ്മാതാവും സ്വന്തം ആത്മാവാഹൽ ഞങ്ങളെ ജീവിപ്പിച്ച സൃഷ്ടാവും മണ്ണുകൊണ്ട് ഞങ്ങളെ മറിഞ്ഞുണ്ടാക്കിയ ശില്പിയും തൻ്റെ നീതിയാലതിലേക്ക് തന്നെ ഞങ്ങളെ തിരിച്ചയക്കുകയും തൻ്റെ കൃപയാൽ അതിൽ നിന്ന് ഞങ്ങളെ പുനർജീവിപ്പിക്കുകയും ചെയ്യുന്നവനായ കർത്താവിന് സ്തുതി. തൻ്റെ ദാസൻ്റെ സംസ്കാര കർമ്മം ഞങ്ങൾ നിർവഹിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. കർത്താവേ, സത്യവിശ്വാസത്തോടും സൽപ്രവൃത്തികളോടും കൂടെ ഈ ലോകത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടിരിക്കുന്ന വിശ്വാസിയായി ദാസന്റെ ആത്മാവിന് നീ മോചനവും പാപപരിഹാരവുമായിരിക്കണമേ. ഈ ദാസൻ ജീവിതകാലം ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും കർണയും വാഴുവളും നിറഞ്ഞിരിക്കുന്നതിൻ്റെ കരുണാസമുദ്രത്തിൽ നിശേഷം കഴുകിക്കളയണമേ. ജീവിപ്പിക്കുന്നതായ നിന്റെ ദൈവത്വത്തിൻ്റെ കൽപ്പനയാലും അടയാളത്താൽ ഈതായി നാശത്തിൽ നിന്നും ക്ഷയത്തിൽ നിന്നും വിദാസനെ പുതുതാക്കണമേ. മഹിമപ്രതാപനായ നീ നിന്റെ ആജ്ഞയാൽ ഈതായി ദാസന്റെ ആത്മാവിനെ ദേഹിയെയും ശുദ്ധീകരിക്കണമേ.
ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന വഴി ഈ ദാസിന്റെ പാപപരിഹാരം നൽകണമേ. ദുഃഖവും വിലാപവുമില്ലാത്ത സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സ്ഥലങ്ങളിൽ ഈ ദാസിനെ വിശ്രമിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഞങ്ങളെല്ലാവരും സകല പരേതരോടുകൂടെ നിനക്ക് നിന്റെ വലത്ഭാഗം നിന്നുകൊണ്ട് നിനക്ക് സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കം സമർപ്പിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനമുണ്ടല്ലോ നിങ്ങൾ നീക്കം നാം പ്രാപിക്കട്ടെ. ഓനെ ബ്രദരായോർക്കുയരേകി ശോഭനഗാത്രം നൽകീൺമീശികാധന്യൻ ഹേ മൃദുഗതരേ ഉത്ഥാനന്ദ്രുതമെത്തും ഖേദിക്കേണ്ട ദേഹത്തിൻ നാശത്തിൽ സുന്ദരരായി നിങ്ങളെ നിർമ്മിച്ചോൻ ദിനത്തേനുത്ഥാനം നൽകി പ്രതിഫലമെല്ലാവർക്കും യോഗ്യത പോലരുളിയിടും. ആദ്രതമൂലം മൃതസങ്കേതം പോകി എല്ലാവർക്കും മാർഗം കാണിച്ചോനെ. ആദാമ്യർക്കുത്ഥാനം നൽകാൻ അന്ത്യദിനെ നീ വന്നിടുമ്പോൾ നിന്നിലുറങ്ങും ദാസൻ അൻപടു നൽകുക ജീവൻ മുറിയോറാകെ മേലുവാദ. മക്കളിലപ്പൻ കുറ ചെയ്വതുപോലെ ഹാലിലൂയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും നാളുകളഹോ. ഹാലിലൂയ്യ പൂക്കുന്നത് വയലിൽ പൂച്ചെടി പോലെ പാറുകും ശരണത്താലെ നിൻ കൃപയിൽ ദാസേന നിൻ ജീവാസ്വരമതുണർത്തണമേ കബറേന്നും പരുതീ സായിക്കായി സ്തോമൻകാലുറിയേലായി ഉയരേകുന്ന രാജ ഉയരത്തിൽ നിന്നിടു നള്ളി ജീവൻ ബ്രദര ഏവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നിന്ന് അവരവരുയിരോടേടു നേറ്റു ഉയരേകുന്നേനെ സ്തുതി ചെയ്തിടുന്നു ഭാരകം എൻ്റെ ശരീരം ഭക്ഷിച്ച് രക്തം പാനം ചെയ്വ പാതാളത്തിൽ പോകാനായി വിടാ ഞാൻ എന്നും അവൻ ജീവിപ്പാൻ രംഗത്തിട്ടു മരിച്ചതു ഞാൻ എന്നും കാർത്ത തന്നരുളിന് മഹത്വം മുറിയോറാകി മേലുവാദാർ കരുണ നിറഞ്ഞവനെ പുനരുത്ഥാനത്തിൽ ശ്രീയേ പുതുതാക്കിടണമേ നിന്നെ ശരണത നിദ്രയിലായി നിന്റെ വരവിനു കാത്തിടും മൃദരിൽ കാനിയണമേ ദൈവമേ സഹാക്കൂടെയും യാക്കോബിനുടെയും മടിയിൽ പാർക്കണമേ വന്നവനും വരുവോ നമ്രതാന്നുയരും സ്തുതനെന്നു ശരീര മാക്കൾ പാടണമേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും ആവാസവും നമ്മിൽ വേർപെട്ടു വൈ വിശ്വാസിയായ ദാസിൻ്റെ ആത്മാവോടും
നാം എല്ലാവരോടും ഈ കുടുംബത്തോട് വസിക്കുന്ന എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ക്രിയലായിസോൻ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ദയതോ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഉത്തരമരളി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ ശരണവുമേ നീക്ക് നിനക്ക് സ്തുതി പാറിക്കുമോ. ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. ഇനിയിപ്പോൾ ഭൗതിക ശരീരം മുറ്റത്ത് പന്തലിലേക്ക് എടുക്കുന്നതാണ്. അതിനുശേഷം ആളുകൾക്ക് കാണുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനൊക്കെയുള്ള അവസരമാണ് എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. അത് വെക്കുവാനായിട്ടുള്ള സ്ഥല സൗകര്യങ്ങൾ ക്രമീകരിക്കുക. കുടുംബാംഗങ്ങൾക്ക് ഇരിക്കാനായിട്ട് ഒരു സൈഡിലുള്ള സീറ്റുകളും അറേഞ്ച് ചെയ്യണമെന്ന് ഓർപ്പിക്കും. Thank you.
ആളുകൾ കാണാനായിട്ട് വരുന്ന ആളുകൾ ആ പ്രധാന ഗേറ്റിൻ്റെ ഭാഗത്തോടുള്ള നിൽക്കുന്ന ആളുകൾ ഒഴിഞ്ഞു കൊടുക്കണം. ഇവിടെ വന്ന് കണ്ടിട്ട് സൗകര്യമായ സ്ഥലങ്ങളിലിരിക്കാൻ. കുടുംബാംഗങ്ങൾ ഭൗതിക ശരീരത്തിൻ്റെ വലത്തുവശത്തിരിക്കുന്ന കസേരകളിൽ വന്നിരുന്നാട്ട്. കുടുംബത്തിലെ അംഗങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നുവെങ്കിൽ കുടുംബാംഗങ്ങളുടെ താല്പര്യം അനുസരിച്ച് ആളുകൾ സമയം നഷ്ടപ്പെടുത്താതെ വന്ന് ഈ ഇരിക്കുന്ന ആളിൻ്റെ പുറകിൽ ഓരോ ലൈനായിട്ട് നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ലെഫ്റ്റ് സൈഡിൽ ആളുകൾ കൂട്ടം കൂടി നിൽക്കരുത്. ആളുകൾക്ക് വന്നു പോകാനായിട്ട് സ്ഥലം കൊടുത്തു. പപ്പയുടെ മക്കളും അമ്മയും കൂടെ ഉള്ളു. അട്ടച്ചാക്കി എന്ന് വന്നിട്ടുള്ള ക്യാൻഷാനും സഹിച്ചാനും ഫാമിലിയിൽ അട്ടച്ചാക്കി എന്ന് വന്നിട്ടുള്ളവര് രാജൻചാൻ സൈചാന് ഓക്കെ. അട്ടച്ചാക്കയിൽ നിന്ന് വന്ന രാജിച്ചാനോ സൈചാനോ ഉണ്ടെങ്കിൽ എത്രയും വേഗം ഇവിടെ എത്തുക പിക്ചർ എടുക്കാൻ. അടുത്തത് മന്നപ്പുഴയിൽ നിന്നുള്ള ഓൾ ഫാമിലി റെഡി ആയിട്ട് നിൽക്കുക. കോശാൻ മത്തായിച്ചാൻ ലില്ലിമാമ കോശാൻ മത്തായിച്ചാൻ ലില്ലിമാമ ജോജി ഓക്കെ. മന്നപ്പുഴ ഫാമിലി ആരെല്ലാം ഉണ്ട്? എല്ലാവരും വരിക. മന്നപ്പുഴ ഫാമിലി ജോജി ഓക്കെ.
ഓക്കെ ദസ് ഫൈൻ. അടുത്ത ബേവിചാൻ, മോളിമാമ, സന്തോഷ്, സജു. ഓക്കെ ഞാൻ കണ്ടില്ല. ഓക്കെ വന്നു, കമോൺ. അടുത്ത നെക്സ്റ്റ് വന്നില്ല, കണ്ടില്ല. ഞാൻ വിളിച്ചത് ഓമന മാമ, അനീച്ചാന ഇല്ലോ? ഓക്കെ നിന്നോ നിന്നോ. ലില്ലിമാമ ഇങ്ങോട്ട് ക്ലോസ് ചെയ്ത് നിന്നേ. ഇനി ആരെങ്കിലും മന്നപ്പുഴയിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ വന്ന് നിൽക്കുക. ഓക്കെ കഴിഞ്ഞു. അടുത്തത് നമ്മുടെ ബേവിചാന്, സജു, സന്തോഷ്. ഓക്കെ ഇങ്ങോട്ട് പോരെ, ആ വിളിച്ചു പോരെ, ഇങ്ങോട്ട് പോരെ, പോരെണ്ണം കൂടെ ബാ ബാ പോരെ. എല്ലാ ഇനി ആരെല്ലാം ഉണ്ടോ? 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 ഓക്കെ ഒന്നുകൂടെ വമ്മോ അച്ഛാ അങ്ങോട്ട്. ഓക്കെ ബേവിചാൻ, സന്തോഷ്, സജു, സ്മിത, ഓൾ ഫാമിലി, ഓരോരുത്തരുടെയും പേര് പറയണ്ടോ എല്ലാവരും? യാ സ്മിതയുടെ ഹസ്ബൻഡ്. ഓക്കെ ഓൾ ഫാമിലി. ഞാൻ വിളിച്ചോളാം. നിക്ക് നിക്ക് ഇങ്ങോട്ട് മാറാം, ആണുങ്ങളെ. ഓക്കെ യാ കാണാനുള്ളവർക്ക് ഇടയ്ക്ക് കണ്ടുപോവാം. ഓക്കെ അടുത്ത ഫാമിലി ഓമന മാമ, ആര് മക്കളല്ലേ ഉണ്ട് ഇവിടെ? അത് ഓക്കെ ഒരു കാര്യം ചെയ്യാം, ഡേയ്സിൻ്റെ അമ്മയും എല്ലാവരും ഒന്നിച്ച് എടുക്കാം. ഓക്കെ മോളിക്കുട്ടി, എന്തു ചെയ്യേ മോളിക്കുട്ടി, കമോൾ. ജോളി മാമ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, പോരെ ഇങ്ങോട്ട്. ആ മോളഞ്ഞ് പോരെ. ഓക്കെ കഴിഞ്ഞു. അടുത്ത ഓലിക്കവിടക്കൽ ലീലമാമ, ബാബുചാൻ, ആരെങ്കിലും ഉള്ളവർക്ക് ആ ഫാമിലി എല്ലാവരും കൂടെ വരാം. സാജൻ, മോനച്ചൻ അവര്, അത് കഴിഞ്ഞിട്ട് പാറക്കലെ, സൈച്ചാന്, ജോയിച്ചാന്, ഓൾ ടുഗദർ വൺ ഫാമിലി. ഓക്കെ അടുത്ത പാറക്കൽ നെക്സ്റ്റ് റെഡി ആയി നിൽക്കുക. പാറക്കൽ, ജോയിച്ചാൻ, സൈച്ചാൻ, തങ്കമാമ, പൊന്നമാമ, ഗ്രേസിമാമ വന്നിട്ടുണ്ടെങ്കിൽ ഗ്രേസിമാമ, കണ്ടില്ല ഞാൻ, ഓൾ ഫാമിലി പ്ലീസ്.
ഓക്കെ, കുമ്പഴേന്ന് ഷാജി അളിയൻ, റോയ്, റെജി, ഓൾ ഫാമിലി. അടുത്ത നേരണത്തുനിന്ന് ഷാന്തിയുടെ മമ്മി പപ്പ വന്നിട്ടുള്ളവരെല്ലാവരും ഇത് കഴിഞ്ഞിട്ട് ആ ഞാൻ വിളിക്കാം, എല്ലാവരും കൂടെ ഞാൻ വിളിക്കാം, വന്നോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മൾ പേര് പറയാം. Look at there. Amma engode nokka mala ingode ningike chudi chudi ningike avare avade crowd a ingode chudi ningike ingode ningike amma ingode munnode kariyene okay acha amma munnode therittu okay chura few minutes kuda kolpa illa okay etra ipo കഴിഞ്ഞോ? ഷാന്തിയുടെ ഫാമിലി, ഇതിനുശേഷം താന്തിക്കുഴിയിൽ ഓൾ ഫാമിലി ആൻഡ് മോനിച്ചാൻ, തമ്പിച്ചാൻ, എല്ലാവരും, അടിയത്തെ പാപ്പച്ചാൻ, എല്ലാവരും കൂടെ ഒറ്റ ഫാമിലി ഓക്കെ ഉള്ളവർ വരിക. Thank you. ആ വാഗത്താനത്തുനിന്ന് അനിൽ, വാഗത്താനത്തുനിന്ന് വന്നിട്ടുള്ളവരെല്ലാവരും വരണം. അടിയത്തെ ഫാമിലി, പാപ്പച്ചായൻ, ഗ്രേസി മാമ, അടിയത്തെ ഫാമിലി, എല്ലാവരും അതിയോ? അതുകൊണ്ട് മോനിച്ചാൻ വരുന്നേ ഉള്ളൂ, ഒരു സെക്കൻഡ്. ഓക്കെ, ഫൈവ് മിനിറ്റ് കൂടെ ഉണ്ട്. അനിൽ, അനിൽ സന്തോഷ സാമ്പിളി ഓക്കെ, ലൗലി അപ്പച്ചൻ്റെ റെജിമോൻ, വേറെ പാപ്പച്ചൻ്റെ മക്കളാരും വന്നിട്ടുണ്ട്. ജോണി കുടിച്ചാൻ, ജോണി കുടിച്ചാൻ ഇനി വാ. അനിൽ, ഓക്കെ
ഇത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഫാമിലി ഗ്രൂപ്പ് വിട്ടിട്ടുണ്ടെങ്കിൽ വന്ന് നിൽക്കാം. അതിനുശേഷം ഈ പ്രെയർ ഗ്രൂപ്പിന്റെ ഒരു പിക്ചർ. ഓക്കെ, പ്രെയർ ഗ്രൂപ്പിന്റെ പിക്ചർ. പ്രെയർ ഗ്രൂപ്പ്, പ്രെയർ ഗ്രൂപ്പ് ലീഡർ ആൻഡ് പ്രെയർ ഗ്രൂപ്പ്. ഓക്കെ, ആരും ഇല്ലെന്ന് വിശ്വസിക്കുന്നു, ഉണ്ടോ? ഓക്കെ ഓക്കെ, മാം. ഇതോടെ ഇത് ലാസ്റ്റ് പിക്ചറാണ്. ഇനി അച്ഛൻ ശുശ്രൂഷയിലേക്ക് കടക്കുന്നു. താങ്ക് യു ഫോർ എവരിബഡി. കാണാനായിട്ട് ആളുകൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ വന്ന് കണ്ടതിന് ശേഷം നിൽക്കാം. ശുശ്രൂഷ തുടങ്ങിയതിന് ശേഷം ആളുകൾ അവിടെ വെയിറ്റ് ചെയ്യണം എന്ന് ഓർപ്പിക്കുക. കാണാനായിട്ട് നിൽക്കുന്നവരുണ്ടെങ്കിൽ കണ്ടതിന് ശേഷമുള്ള ഇരിപ്പിടങ്ങളിലോ സൗകര്യമായ സ്ഥലങ്ങളിലേക്ക് നിൽക്കാവുന്നതാണ്. വാതുക്കൽ ആളുകൾ കൂടി നിൽക്കാതെ വഴി ഇട്ട് നിൽക്കണമെന്ന് ഓർപ്പിക്കുന്നു. പാട്ടിൻ്റെ രണ്ട് ചരണം പാടിയതിന് ശേഷം ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ ആളുകൾ ഇരിക്കുന്ന ആളുകൾ അവിടെ ഇരുന്നാൽ മതിയാകും, നിൽക്കുന്നവർ നിൽക്കുക. എല്ലാവരും അവരുടെ സംസാരങ്ങളും മറ്റ് വിഷയങ്ങളൊക്കെ വിട്ടതിന് ശേഷം ഈ പ്രാർത്ഥനയിലെ വിഷയങ്ങൾ ശ്രദ്ധിക്കുക. ഈ കുടുംബത്തിൻ്റെ ആശ്വാസത്തിനായിട്ട് പ്രാർത്ഥിക്കുക. ശ്രദ്ധയോടുകൂടെ ആദ്യാവസാനം ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കണം എന്ന് ഓർപ്പിക്കുന്നു. ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആളുകൾ മുൻപോട്ട് വരാതിരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കും. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാതശോഭിതത്തിനാർത്തലേ രക്ഷാപെട്ടോരക്കരെ കൂടിയാകാശേ പർവിളിക്കും നേരം കാണൂ എൻ പെരും പർവിളിക്കും നേരം കാണും പർവിളിക്കും നേരം കാണും പർവിളിക്കും നേരം കാണും പർവിളിക്കും നേരം കാണും എൻ പേരും കർത്തൻ പേർ കൂരാപ്പകൽ അധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിയിടട്ടെ തൻ സ്നേഹത്തിൽ പാർത്തലത്തിൽ എൻ്റെ വേല തീർത്തി ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണു എൻ പേരും പേർ വിളിക്കും നേരം കാണും പർവിളിക്കും നേരം കാണും പർവിളിക്കും നേരം കാണും പർവിളിക്കും നേരം കാണും എൻ പേരും പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിലടമ്പരാനേ, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിലടമ്പരാനേ, ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട വിശ്വാസം വരാന് ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും മേലധികാരമുള്ള ദൈവമായ കർത്താവേയും കൽപ്പന ലംഘനം മൂലം പാപത്തിനും മരണത്തിനും അധീനരായി തീർന്ന ഞങ്ങളുടെ വർഗത്തെ നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കുകയും പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ തിരുഹിത പ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ദൈവമേ ആയുസ്സിൻ്റെ അനിത്യതയെക്കുറിച്ചുള്ള ബോധത്തോടും വരുവാനിരിക്കുന്ന നിത്യ ആയുസ്സിനെക്കുറിച്ചുള്ള കാത്തിരിപ്പോട് ഞങ്ങൾ ജീവിച്ച് ഭാഗ്യമുള്ള അവസാനത്തിനും സമാധാനമുള്ള പുറപ്പാടിന് യോഗ്യരായിത്തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ. ആയതിപ്പോഴുമല്ല ഇപ്പോഴും തന്നെ. ജാതികളെ നിങ്ങളെല്ലാവരും ഇതിനെ കേൾപ്പീൻ, സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. ഭൂവാസികളും മനുഷ്യരും ധനവാന്മാരും ദരിദ്രന്മാരും കൂടെ തന്നെ. എന്നാൽ മനുഷ്യൻ ഒരു സ്വരൂപത്തിൽ നടക്കുന്നു, അവൻ പുക പോലെ മാഞ്ഞു പോകുന്നു, അവൻ നിക്ഷേപങ്ങളെ കൂട്ടുന്നു, ആർക്കായി അവയെ ശേഖരിക്കുന്നു എന്ന് അവൻ അറിയുന്നില്ല. എന്റെ പാപങ്ങൾ നിമിത്തമുള്ള ശാസനയാൽ ഞാൻ ക്ഷയിച്ചു പോയി. നീ മനുഷ്യനെ ശിക്ഷിച്ചു, അവന്റെ ആഗ്രഹങ്ങളെ വൈക്കോൽ പോലെ നീക്കിക്കളഞ്ഞു, സകല മനുഷ്യരും ആവി പോലെയാകുന്നു. എന്നാലും നീ മനുഷ്യർക്ക് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നുവോ? ബലവാന്മാർ എഴുന്നേറ്റ് നിനക്ക് സ്തോത്രം ചെയ്യുമോ? ശവക്കുഴികളിലുള്ളവർ നിന്റെ കൃപയെയും നാശത്തിൽ നിന്റെ വിശ്വസ്തതയും അറിയിക്കുമോ? ഇരുട്ടിൽ നിന്റെ അത്ഭുതവും മറന്നുപോയ ദേശത്ത് നിന്റെ നീതിയും അറിയപ്പെടുമോ? ജീവിച്ചിരുന്ന മരണം കാണാതെ ഇരിക്കുകയും പാതാളത്തിന്റെ കൈകളിൽ നിന്നും തന്റെ പ്രാണനെ വിടുവിക്കുകയും ചെയ്യുന്ന മനുഷ്യനാരുള്ളൂ? നീ മനുഷ്യനെ എളിമയിലേക്ക് തിരിമാറാക്കി മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്നും അരുളി ചെയ്തു. കർത്താവേ നീ അറിഞ്ഞ മനുഷ്യനും നീ വിചാരിച്ച മനുഷ്യനും എന്തുള്ളൂ? മനുഷ്യൻ പുകയ്ക്ക് സദൃശ്യമാണ്, അവന്റെ ദിവസങ്ങൾ നിഴൽ പോലെ കടന്നു പോകുന്നു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് തക്കവണ്ണം നമ്മോട് ചെയ്തിട്ടില്ല, നമ്മുടെ അന്യായത്തിന് തക്കവണ്ണം നമ്മോട് പകരം ചെയ്തിട്ടുമില്ല. എന്നാൽ അവൻ നമ്മുടെ മനസ്സിനെ അറിയുന്നു, നാം മണ്ണാകുന്നു എന്ന് അവൻ ഓർത്തിരിക്കുന്നു. മനുഷ്യന്റെ ദിവസങ്ങൾ പുല്ലുപോലെയാകുന്നു, വയല് പുഷ്പം പോലെ അവൻ മുളയ്ക്കുന്നു. എന്നാൽ കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അത് ഇല്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലം അറിയപ്പെടുന്നതുമില്ല. കർത്താവിന്റെ കൃപയാതുലന്നേക്ക് അവന്റെ ഭക്തന്മാരുടെ മേലും അവന്റെ നീതി അവരുടെ മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. മരിച്ചവരും ഇരുട്ടിലേക്ക് ഇറങ്ങുന്നവരുമായ ആരും കർത്താവിനെ സ്തുതിക്കയില്ല. നാമോ ഇന്നു മുതൽ നേ കർത്താവിനെ വാഴ്ത്തും, ദൈവമേ സ്നേഹ യോഗ്യമാകുന്നു. ബാറി പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി. മണ്മയനായ ദാമിൻ മക്കൾക്കോ പോനരു വാഗ്ദാനം തൻ കൃപയാലേ ചെയ്തവനാം മശിഹാനാഥ. ജീവനുള്ള നിൻ മരണത്തെ ഞങ്ങൾ വന്നേ ചേടുന്നു. നിന്റെ പുനരുത്ഥാനത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. ഓരോ പ്രവർത്തിക്കൊത്തതുപോൽ പകരം നൽകും മശിഹായെ. കുറ്റങ്ങളെ നീ മായിച്ച് അന്യായങ്ങളെ കഴുകേണമേ. നിൻ മഹിമയ്ക്കു ചേരും നാവെണ്ണിലയങ്കേ അടിയാരേ. ധരിപ്പിക്കണമേ എന്നേക്കും
ഉന്നതരാജൻ സൈന്യവുമായുധിക്കുമ്പോൾ കുൻ ആടിൻ്റെ രക്തത്തിൽ കുളിച്ചവരെല്ലാം തിരുമുൻപാകെ നിന്നിടുമേ. പൃത്വ രഹസ്യമായുള്ള പിതൃപുത്രാത്മാക്കൾക്കെന്നോം സ്തുതിയും വന്ദനവും പുകഴും ഉന്നതയും നാമേറ്റേണം. നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയുമല്ല ഇപ്പോഴും കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. സ്വഭാവപ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മരിച്ചവരുടെ പ്രത്യാശയും പൊടിയിൽ നിദ്ര പ്രാപിക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തൻ്റെ സൃഷ്ടിയെ പുതുതാക്കുന്നവനുമായ മിശിഹാതമ്പുരാനെ, പിതാവിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേതൃത്വം നമ്മുടെ ആയുസ്സിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും സ്തോത്രവും എല്ലായ്പ്പോഴും കരയേറ്റിക്കൊള്ളുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ ദൈവമായ കർത്താവില്ലായ്മയിൽ നിന്ന് സകലത്തെയും സൃഷ്ടിച്ച് ഉണ്മയിലേക്ക് വരുത്തി നീ മനുഷ്യനെ സൃഷ്ടിക്കുകയും രാജകീയമായ അവസ്ഥ കൊണ്ടവനെ ശ്രേഷ്ഠനാക്കുകയും ചെയ്തു. നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനും ദോഷമായുള്ളതിനെ ത്യജിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും നീ അവന് കൊടുത്തു. മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കരുണകളുടെ പിതാവും സകല ആശ്വാസത്തിൻ്റെയും ദൈവമേ, അവനെ വഴിതെറ്റിയവനായ ശേഷം തള്ളിക്കളയാതെ സർവലോകത്തിൻ്റെയും പരമവൈദ്യനായി നിൻ്റെ ഏകപുത്രനെ അയച്ച് അവൻ്റെ മഹത്വമുള്ള മരണം കൊണ്ട് മനുഷ്യനെ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവേ, ദുഃഖം നിറഞ്ഞ ആയുസ്സിൽ നിന്നും ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ പ്രിയ പിതാവിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും നീ കൈക്കൊള്ളണമേ. ദൈവമായ കർത്താവേ, നിൻ്റെ ഏകജാതനായ പുത്രൻ രണ്ടാമത് എഴുന്നള്ളി പ്രത്യക്ഷനാവുകയും നല്ലവരുടെയും ദുഷ്ടരെയും പ്രവർത്തിക്കത്തക്കവണ്ണം പ്രതിപകരം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യ അവകാശമാക്കി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിൻ്റെ കൂടാരങ്ങളിൽ ചേർത്തുകൊള്ളപ്പെടുകയും കർത്താവേ, നീ നീതിയുള്ളവനും നിൻ്റെ വിധികൾ അത്രയും സത്യമുള്ളവയുമാകുന്നു എന്ന് ഇരുഭാഗക്കാർ ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമോദീസായേറ്റവനും ദൈവികമായ ശുശ്രൂഷകളിൽ സംബന്ധിച്ചവനും നിൻ്റെ ഏകജാതനായ പുത്രൻ്റെ ക്രൂശാരോഹണത്തിൽ ആശ്രയിച്ചവനുമായ ഈ നിൻ്റെ മകൻ ആഴമുള്ള പാതാളത്തിൽ കൈവിടപ്പെടുകയില്ലെന്നും കെട്ടുപോകാത്ത അഗ്നിജ്വാലയിൽ വേദനപ്പെടുകയില്ലെന്നും നിന്റെ മുഖപ്രകാശം കൊണ്ടിവൻ സന്തോഷിക്കുകയും വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും സേവകരുടെ പന്തിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുമെന്നുള്ള പ്രത്യാശയോട് ഈ നിൻ്റെ മകൻ്റെ വേർപാടിൽ ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യകരവും മഹത്വരവുമായ ഈ പ്രത്യാശയ്ക്കായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. ധന്യമാനായ കർത്താവേ, മനസ്സലിവുള്ള ദൈവമേ, ഈ പിതാവിൻ്റെ മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ചും വിഷാദിച്ചും ഇരിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി പിതാവിൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണയുടെ ബഹുത്വത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെയും ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനകളെയും നീക്കിക്കളയണമേ. ആകുലചിന്തയില്ലാത്ത സമാധാനം കൊണ്ട് ഇവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവ്യസനത്തിൽ നിന്ന് ഇവരെ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിപ്പാൻ ദൈവികമായ നിന്റെ പ്രത്യാശ കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ താങ്ങണമേ. നിന്റെ ശക്തിയുള്ള വലങ്കൈ കൊണ്ട് വിശുദ്ധന്മാരുടെ പൂർണ്ണതയിലേക്ക് ഇവരെ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നിന്നിലുള്ള വിശ്വാസവും ആശ്രയവും കൊണ്ട് ഇവർ ആശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീയവും ലൗകികവുമായ സകല അനുഗ്രഹങ്ങളും കൊണ്ടും ഇവരെ സന്തുഷ്ടയുള്ളവരാക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായ യോബിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവന് നീ അവസാനം വരുത്തുമ്പോൾ
ഈ ലോകത്തിൽ നിന്നുള്ള പുറപ്പാടിനെ ഒരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനത്തിൻ മുൻപാകെയുള്ള ശ്രേഷ്ഠമായതിൻ്റെ നില ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അർഹതയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങളെ എല്ലാവരെയും ഓർത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധരുമായിരിക്കും സ്തുതിയും സ്തോത്രം കരേറ്റുവാൻ അർഹരായി തീരുകയും ചെയ്യുമാറാകണമേ. ആമിൻ. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് നാം എവിടെയാകുന്നുവെന്നും നാളെ നാം എവിടെയായിരിക്കുമെന്നും ഓർത്തുകൊള്ളുവീൻ. ഇന്ന് വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുഴിയിൽ മൗനതയുള്ളവരായിത്തീരുന്നു. ദിവസം തോറും ഇതോർക്കുന്നവർ ഭാഗ്യവാന്മാരാകുന്നു. സഹോദരങ്ങളെ, ധനവും സൗന്ദര്യവും ശ്രേഷ്ഠാധികാരവുമായ സകലവും അഴിഞ്ഞ ഒന്നുമില്ലാത്തതുപോലെ മാഞ്ഞു പോകുന്നുവെന്ന് പ്രത്യേകം ഗ്രഹിച്ചുകൊള്ളുവീൻ. നീക്കം വരാത്ത അധികാരമുള്ളവൻ വാഴ്ത്തപ്പെട്ടവൻ ആകുന്നു. ഹോ മരിച്ചവരെ പുനർജീവൻ അടുത്തല്ലോ, ദുഃഖിക്കേണ്ട ദേഹനാശത്തെങ്കിൽ നിങ്ങളെ സൃഷ്ടിച്ചോൻ, ദേഹത്തെ ഉയർപ്പിച്ച പ്രവൃത്തിക്കൊത്ത പോൽ നീതിയായി ഫലമേകും. മരിച്ചവരിടയിൽ നീ താഴ്ത്തപ്പെട്ടല്ലോ, പാതാളത്തിൽ നീ യാത്ര ചെയ്തല്ലോ. ആദാമിൻ സുതരെ നീ ഉയർപ്പിപ്പാൻ എത്തുമ്പോൾ നിന്നിൽ വിശ്വസിച്ചവരാ അടിയാരെയും ഉയർപ്പിക്കാം. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റുവെന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്നും നിങ്ങൾ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർത്തിട്ടില്ല എന്ന്, ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചുവെന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികളെന്ന് വരും. മരിച്ച ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ പാപങ്ങളിരിക്കുന്നു, ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മരിഷ്ടരിലും അരിഷ്ടന്മാരത്രേ. ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളെ പരിശോധിക്കാതെ ഞങ്ങളെ ദുഷ്ടിച്ചോളമേ. സകലബുദ്ധിയെയും കവിയുന്നതായ ദൈവത്തിന്റെ സമാധാനം ദൈവത്തെയും തന്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശു മിശിഹായെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും നിങ്ങളോടുകൂടെയും നിങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്ന സകല ദോഷങ്ങൾ നിങ്ങളെ കാത്തുമറച്ച് സകല നന്മകൾക്കും നിങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുമാറാകട്ടെ. ആമേൻ. വീട്ടിൽ വെച്ചുള്ള പ്രധാന ശുശ്രൂഷയുടെ അവസാനിച്ചു. ഇനിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക.
ശുശ്രൂഷ നടന്നുകൊണ്ടിരുന്ന സമയത്ത് കാണാനായിട്ട് വന്ന് നിൽക്കുന്നതായ ആളുകൾ ലൈനായിട്ട് വന്ന് കണ്ടതിന് ശേഷം പുറകിലോട്ട് പോകണം എന്ന് ഓർപ്പിക്കും. ഇപ്പോൾ കാണാനായിട്ട് വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകൾക്ക് മുൻപോട്ട് വന്ന് കണ്ട് മുന്നോട്ട് പോകുവാനുള്ള അവസരം. അതിനുശേഷം കുടുംബ അംഗങ്ങൾ പ്രിയപ്പെട്ട പിതാവിന് അന്ത്യചുംബനം നൽകുന്ന സന്ദർഭമാണ്. തുടർന്ന് പത്തനംതിട്ട മാർത്തോമ പള്ളിയിൽ വെച്ചാണ് ശുശ്രൂഷ നടക്കുന്നത്. നമ്മൾ ആംബുലൻസിൽ ഭൗതിക ശരീരം കയറ്റി ലൈനായിട്ട് മുന്നോട്ട് പോകുന്നു. എന്നാൽ റോഡുകളൊക്കെ ഇപ്പോൾ ടാറിങ്ങും പല മേഖലകളിൽ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വിലാപയാത്രയായി പോകുന്നത് റോഡിലെ മറ്റ് ഗതാഗതത്തിന് തടസ്സം വരാത്തക്ക രീതിയിൽ, ഒരുവിധം സ്പീഡിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാത്ത രീതിയിൽ പള്ളിയിലേക്ക് പോകുവാനായിട്ട് ശ്രമിക്കണമെന്ന് ഓർപ്പിക്കും. മന്നപ്പഴ ഫാമിലിക്ക് വേണ്ടി അനുശോചനം അറിയിക്കാൻ അച്ചങ്കുഞ്ചാനെ വിളിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ, എൻ്റെ മൂത്ത ജ്യേഷ്ഠന്മാരെ, അനുജന്മാരെ, പെങ്ങന്മാരെ, പ്രിയപ്പെട്ട എല്ലാവരുമേ, നാം ഇപ്പോൾ സാക്ഷിയാകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഈ പിതാവ് നമ്മിൽ നിന്നും വേർപെട്ടു പോയ ദുഃഖകരമായ ഒരു സന്ദർഭമാകുന്നു. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ഒരിക്കലും ഇതൊരു അന്തിമമായ വേർപാടല്ല, പിന്നെയോ ഇതൊരു നിദ്ര മാത്രമാകുന്നു, ഉറങ്ങുകയാകുന്നു. ഈ ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന ഒരു ദിവസമുണ്ട്. എന്നാൽ ഒരു കാര്യമുണ്ട്, വേർപാടെന്ന് പറയുന്നത് ഒരല്പസമയത്തേക്ക് ആകുന്നുവെങ്കിലും അത് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യമാകുന്നു. ഏറ്റവും പ്രിയപ്പെട്ടവർക്ക്, തന്നെ സ്നേഹിച്ചവർക്കും താൻ സ്നേഹിക്കുന്നവരുമായ എല്ലാവർക്കും ഒരു വേർപാടെന്ന് പറയുന്നത് ദുഃഖകരമായ ഒരവസ്ഥയാകുന്നു. ഞാൻ ഓർക്കുന്നത് ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ മൈലപ്രായിലെ മന്നപ്പുഴ കുടുംബത്തിലേക്ക് കടന്നു വന്ന സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ, സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ. ഞാൻ അന്ന് കുഞ്ഞാണ്, സ്കൂളിൽ പഠിക്കുകയാണ്, 6-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഞങ്ങളുടെ പെങ്ങൾ അമ്മിണിയാമ്മയുടെ ഭർത്താവായിട്ട് വന്ന് അപ്പോൾ ഞാനൊരു പക്ഷെങ്കിൽ അളിയൻ അളിയൻ എന്ന് വിളിച്ച് മിക്കവാറും ഞങ്ങളെ സന്ദർശിക്കുവാനായിട്ട് ഒരിക്കലും മറക്കാതെ കടന്നു വന്ന് സ്ഥിരമായി കാണുകയും ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായിട്ടാണ് ബഹുമാനപ്പെട്ട പാപ്പച്ചൻ അളിയനെ ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഈ അളിയൻ ഈ മേലെ വെട്ടിപ്പുറത്തുനിന്നാണെന്നും പത്തനംതിട്ടയാണെന്നൊന്നും അന്ന് എനിക്ക് അത്രത്തോളം അറിവില്ലായിരുന്നു. എന്നാൽ പിന്നീട് കൂടുതൽ അടുത്തപ്പോൾ കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് എനിക്കിടയായി. താൻ ജീവിച്ചു, താൻ ശുശ്രൂഷകൾ ചെയ്തു, സൽപ്രവൃത്തികൾ ചെയ്തു, തൻ്റെ മക്കളെയൊക്കെയും കാണുവാൻ, കൊച്ചുമക്കൾ 4 മക്കൾ, 3 ആൺമക്കൾ, സാങ്കുട്ടി, സണ്ണി, സജി, ഷൈനി, അവർക്ക് അവരുടെ കൊച്ചുമക്കളായിട്ട് 9 കൊച്ചുമക്കളാണുള്ളത്. ഈ കുഞ്ഞുങ്ങളെയൊക്കെ കാണുവാനും അവരുടെ വളർച്ച കാണുവാനും അവരെയൊക്കെ അനുഗ്രഹിക്കുവാനും ഒക്കെയും ഈ പ്രിയ പിതാവിന് ഇടയായത് ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഒരു മരണം നടക്കുമ്പോൾ, നാം ഒരു ചരമപ്രസംഗം നടത്തുമ്പോൾ ഒരിക്കലും നിദ്ര കൊള്ളുന്ന ആൾ അത് കേൾക്കുന്നില്ല. എന്നാൽ നമ്മുടെ വിശ്വാസപ്രകാരം നമ്മൾ സംസാരിക്കുന്നത് ജീവിച്ചിരിക്കുന്നവരായ നമുക്ക് വേണ്ടിയാണ്. നാം ഒരു കാര്യം ചിന്തിക്കേണ്ടത്, ലോകം അവസാനത്തെക്കുറിച്ച് നാം പലപ്പോഴും കേൾക്കുമ്പോൾ ഭയചകിതരാകാറുണ്ട്.
ലോകം അവസാനിക്കുമ്പോൾ എന്താകും, എല്ലാം നീങ്ങിപ്പോകുമല്ലോ. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, നമുക്കൊരു മരണ ദിവസമുണ്ട് എന്നുള്ളത്. ഈ മരണ ദിവസത്തിൻ്റെ ഭീകരത അത് ഓർത്ത് ആരും ചഞ്ചലപ്പെടാറില്ല. കാരണം എനിക്ക് തോന്നുന്നു അത് വേദനയുള്ളതായതുകൊണ്ട് ആരും ആരോടും പറയാത്തതുകൊണ്ടായിരിക്കാം. എന്നാൽ മരിക്കുന്ന അഥവാ നിദ്രയിലേക്ക് പ്രവേശിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അവസാന ദിവസമാകുന്നു അത്. ലോകം ആ വ്യക്തിയെ സംബന്ധിച്ച് അവസാനിച്ചിരിക്കുന്നു. അതുപോലെ ജീവിച്ചിരിക്കുന്നവരായ നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഈ മരണമെന്ന് പറയുന്നത് സുനിശ്ചിതമാണ്. ഒരു നാൾ നാം ഇതുപോലെ ഈ ഇവിടെ നിന്ന് നീങ്ങിപ്പോകേണ്ടി വരും. എന്നാൽ നമ്മളുടെ പ്രവൃത്തി, ഈ നമ്മുടെ വിശ്വാസപ്രകാരം ഒരു നാൾ നാം എല്ലാവരും കർത്താവിനോടെ ആകും എന്നുള്ളതാകുന്നു. അത് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി ഇറങ്ങി വരുമ്പോൾ മരിച്ചവരാദ്യം ഉയർത്തി നിൽക്കുകയും പിന്നീട് ജീവിച്ചിരിക്കുന്ന നമ്മളെ രൂപാന്തരം പ്രാപിച്ച് ഒന്നിച്ച് കർത്താവിനെ എതിരേൽക്കുമെന്നുണ്ട്. എന്നാൽ ആ എതിരേൽപ്പിനായി നാം ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് ഈ ഇരിക്കുന്ന ഓരോരുത്തരെയും ശ്രദ്ധിക്കുവാനുള്ള ഒരു ദിവസമാകുന്നു, ഒരു സന്ദർഭമാകുന്നു. നമ്മളെ തന്നെ പരിശോധിക്കുവാനും അതിനുവേണ്ടി കർത്താവ് വരുമ്പോൾ ആ ശബ്ദം കേൾക്കുവാനും ആ ശബ്ദം കേട്ട് രൂപാന്തരം പ്രാപിച്ച് ഈ നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് ഇടയാകണമെന്നുള്ള നമ്മുടെ ആ നിശ്ചയത്തോടു കൂടി നമ്മൾ ജീവിക്കുവാനും നമ്മളെ തീർച്ചയായിട്ടും ഈ പ്രിയ പിതാവിൻ്റെ നല്ല പ്രവൃത്തികളെ പിന്തുടരുവാൻ പ്രത്യേകിച്ച് ഞാൻ മക്കളെയും കൊച്ചുമക്കളെയും പ്രത്യേകമായി ആഹ്വാനം ചെയ്യുകയാകുന്നു. ദുഃഖം തീർച്ചയായിട്ടും ദുഃഖമുണ്ട്, എന്നാൽ ആ ദുഃഖത്തിൽ നിന്നൊക്കെയുള്ള ഒരു പ്രത്യാശ എന്ന് പറയുന്നത് നമുക്ക് വീണ്ടും നമ്മുടെ അപ്പച്ചനെ കാണാമെന്നുള്ളതാകുന്നു. അങ്ങനെ ഒരു നല്ല ഒരു യാത്രയയപ്പ് ലഭിക്കുവാൻ തക്കവണ്ണം ഈ പ്രിയ മകൻ ഇടയായി, അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ഈ ദുഃഖത്തിൽ നിന്നും എല്ലാ പ്രയാസത്തിൽ നിന്നും ഈ വിഷമത്തിൽ നിന്നും സ്വർഗസ്ഥനായ പിതാവ് എല്ലാ ആശ്വാസവും സമാധാനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അനുസരിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ വന്ന് ഭൗതിക ശരീരം കാണുവാനായിട്ട് നിന്ന ആളുകൾക്ക് കാണാൻ അവസരം ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നിൽക്കുന്നവരുടെയും ഇരിക്കുന്നവരുടെയും ശ്രദ്ധയ്ക്ക് നമുക്കിനിയും ദേവാലയത്തിലെ ശുശ്രൂഷയും അതേ തുടർന്ന് സെമിത്തേരിയിലെ ശുശ്രൂഷയുമാണ് ഉള്ളത്. അതുകൊണ്ട് ദേവാലയത്തിലേക്ക് പോകാനായിട്ടുള്ള ആളുകൾ ഇപ്പോൾ അവരുടെ വാഹനത്തിൻ്റെ ക്രമീകരണങ്ങൾ അനുസരിച്ച് ക്രമമായി വാഹനത്തിൽ പോകാനായിട്ട് റോഡിലേക്കൊക്കെ ഇറങ്ങി വാഹനം ഇല്ലാത്തവർക്ക് വാഹനത്തിൻ്റെ ക്രമീകരണം ട്രാവലർ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് എന്ന് ഓർപ്പിക്കുന്നു. ദീർഘസമയങ്ങളായി കണ്ടും കേട്ടും ഇവിടെ ഇരിക്കുന്ന ആളുകൾ സമയം നഷ്ടപ്പെടുത്താതെ ദേവാലയത്തിലേക്ക് പോകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുക. കുടുംബത്തിലെ അംഗങ്ങൾ മാത്രം ഇപ്പോൾ ലൈനായിട്ട് വന്ന് പ്രിയപ്പെട്ട പിതാവിന് അന്ത്യചുംബനം നൽകി ഭവനത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരോട് യാത്ര പറഞ്ഞ് ദേവാലയത്തിലേക്ക് പോകുന്ന സന്ദർഭമാണ്. അത് പ്രത്യാശയോട് വിശ്വാസത്തിൻ്റെ ഉറപ്പോടുകൂടെ പ്രിയപ്പെട്ട പിതാവിനെ കാണാം എന്നുള്ള പ്രത്യാശയിൽ യാത്ര അയക്കുന്ന സന്ദർഭമാണ്. ഓരോരുത്തരായിട്ട് അതിനായിട്ട് മുൻപോട്ട് വന്ന് വിശ്വം എഴുതിരിക്കാലുമൊക്കെ നമ്മുടെ ആംബുലൻസിലോട്ടു കാലുകൾ
നമ്മുടെ ഭക്തന്മാർ ഇടപെടുന്ന സന്തോഷത്തോടു വേണ്ടി ഇപ്പോൾ സമർപ്പിക്കും. അന്ന് മുതൽ ഈ നിമിഷം വരെയും ആ ഗർഭം പ്രിയപ്പെട്ട ഈ ജയലോകേശൻ ആ സ്ഥാപനം നടത്തുവാൻ ശ്രമിക്കുന്നുണ്ട്. ആ സ്ഥാപനത്തിന്റെ ആദ്യകാല അംഗങ്ങളിൽ ഒരാളാണ് പ്രിയപ്പെട്ട പിതാവ്. അതുകൊണ്ട് തന്നെ മലയാളപ്പുഴ നവജീവ കേന്ദ്രത്തിൽ ഈ പ്രിയ പിതാവിന്റെ ഒരുപാട് ദുഃഖവും പ്രയാസവുമൊക്കെ നിൽക്കുന്നതാണ്. എന്നാൽ ദീർഘവർഷക്കാലം നിലനിന്ന് കുടുംബത്തെ ഏറ്റവും ഭദ്രമായ നിലയിൽ വളർത്തുവാനും മാതൃകയോടെ ജീവിപ്പാനും ഇടവകയുടെ ഭാഗമായ തീരുവാനും പ്രിയ പിതാവിന് സാധിച്ചു എന്നുള്ളത് നവജീവ കേന്ദ്രത്തിലും ഇന്നും അഭിമാനത്തിന്റെ ദിവസങ്ങളെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ആ സ്ഥാപനത്തിന്റെയും പ്രിയപ്പെട്ട ഇ ജെ ജോർജസിന്റെയും കുടുംബാംഗങ്ങളുടെയും എല്ലാവരുടെയും പേരിലുള്ള അനുശോചനം ഈ സമയത്ത് അറിയിക്കും. മരണസമയമാണ് മനുഷ്യന് ഏറ്റവും വലിയ മാനസാന്തരം ഉണ്ടാകുന്ന സമയം. മരിക്കും എന്നുള്ള ഉറപ്പ്, മരിക്കുമെന്നുള്ള പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുമ്പോഴാണ് കുറെ കൂടെ നല്ലതായി ജീവിക്കണം എന്നുള്ള തീരുമാനങ്ങൾ പലപ്പോഴും എടുക്കുന്നത്. മനുഷ്യന് ധാരാളം നല്ല വ്യാഖ്യാനങ്ങൾ നിർവചനങ്ങൾ ഉണ്ട്. ചിന്തിക്കുന്നവർ മനുഷ്യനാണ്, മർത്യ മനുഷ്യനാണ്, മരണമുള്ളത്. നല്ല മനസ്സുള്ളത് ഒരുപാട് അർത്ഥങ്ങൾ അതിൻ്റെ പര്യായ പദങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ദൈവം സൃഷ്ടിച്ച സൃഷ്ടികളിൽ ഏറ്റവും മമ്പുടമായി ഏറ്റവും സുന്ദരനും സുന്ദരിയുമായി ഒക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യരെ ആണ്. എന്നാൽ ഈ ലോക ജീവിതത്തിൽ ഏറ്റവും നമ്മുടെ ജീവിതം അർത്ഥവത്തായി മനോഹരമായി സുന്ദരമായി തീരുന്നത് ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നവരാണ്. അങ്ങനെ ഒരാളാണ് ഏറ്റവും ഭംഗിയായി ജീവിച്ച് സാക്ഷ്യത്തോടെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് പിതാവിൻ്റെ മനസ്സറിഞ്ഞ് ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവിനുള്ള വലിയ വിശ്വാസമാണ് ഇന്ന് മരണത്തെ അഭിമുഖീകരിക്കുവാൻ ക്രൈസ്തവ വിശ്വാസികളെ ശക്തീകരിക്കുന്നത്. ജനിച്ചു കഴിഞ്ഞ് നമുക്കിനി ഏറ്റവും ഉറപ്പുള്ള ഒരു കാര്യം, ഇനി എവിടെ ജോലി കിട്ടും, ഇനി ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, ഈ കാര്യത്തെക്കുറിച്ചെല്ലാം അവ്യക്തതയുണ്ടെങ്കിൽ നമുക്കെല്ലാം വളരെ വ്യക്തതയുള്ള കാര്യം മരണം, മരണദിനം, മരണമുണ്ട് എന്നുള്ളതാണ്. മരണത്തെ ആഘോഷമാക്കിത്തീർത്ത്, മരണത്തെ തോൽപ്പിച്ച് ജയാളിയായി തീർന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് ഇന്ന് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന നമുക്കെല്ലാവർക്കും മരണം കൊണ്ട് ജീവിതം തീരുന്നതല്ല, മരണത്തിനപ്പുറമായി ഉയർപ്പിൻ്റെ പുതുജീവന്റെ പ്രതീക്ഷ നൽകിയിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് പ്രത്യാശയോടെ ദൈവകൃപയോടെ ഈ ശുശ്രൂഷയിൽ നമുക്ക് സംബന്ധിക്കുവാനായിട്ട് സാധിക്കും. പൊതുവാ മാതാപിതാക്കൾ അവർ ദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്നതായ വരദാനങ്ങൾ ആണ്. ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെ സ്നേഹിക്കണം, എങ്ങനെ കരുതണം, ഇതെല്ലാം പാഠത്തിൽ പഠിച്ചിട്ടുള്ളത് നമ്മുടെ ഭവനങ്ങളിൽ നിന്നാണ്, മാതാപിതാക്കളിൽ നിന്നാണ്. ബന്ധങ്ങൾ അതിൻ്റെ ശ്രേഷ്ഠത വെളിപ്പെടുത്തി തന്നിട്ടുള്ളത് പ്രിയപ്പെട്ട മാതാപിതാക്കളാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സ്നേഹിച്ച, നമുക്ക് ഏറ്റവും അധികം വാത്സല്യം പകർന്നു വന്ന,
മാതാപിതാക്കളുടെ ദേഹവിയോഗം നമുക്ക് ഏറ്റവും സങ്കടകരമാണ്. പ്രിയപാദച്ചായൻ 75 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു. ആരോഗ്യവനായി ഓടി നടന്ന ആളാണ്. അടുത്ത കാലത്താണ് കാലിൻ്റെ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി അല്പസ്വൽപ്പമൊക്കെ കിടക്കേണ്ടി വന്നത്. എങ്കിലും വളരെയധികം പുഞ്ചിരികളും പ്രത്യാശയോടും കാണുന്നവരോടും സമീപിക്കുന്നവരോടുമെല്ലാം വളരെ സന്തോഷത്തോടുകൂടെ ഇടപെടുന്നതിനും പ്രിയപ്പെട്ട പാപ്പച്ചാന് സാധിച്ചു. ഒത്തിരി കഷ്ടപ്പെടാതെ ആരോഗ്യത്തിൽ തന്നെ യാത്ര പറയാൻ സാധിച്ചു എന്നുള്ളത് പലപ്പോഴും നമ്മൾ പാറ്റി മരണമായിട്ട് കാണും. കിടന്നു ദുരിതപ്പെടുക, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ വിഷമമുള്ള കാര്യമാണ്. ആ രീതിയിൽ നോക്കുമ്പോൾ ആരെയും അധികം ബുദ്ധിമുട്ടിക്കാതെ കഴിഞ്ഞ 50 രാവിലെ ദൈവസന്നിധിയിലേക്ക് വിളിച്ച് ചടങ്ങുകൾ മക്കൾക്ക് എല്ലാവർക്കും വരുന്നതിനും ശുശ്രൂഷിക്കുന്നതിനും വിവിധ ഘട്ടങ്ങളിൽ ഭവനത്തിൻ്റെ ആവശ്യങ്ങൾ അത് ഇടപെടുന്നവർക്ക് എല്ലാവർക്കും സാധിച്ചു. ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ രാത്രിയിലെ ശുശ്രൂഷയിൽ അവിടെ എല്ലാവരുടെയും സാന്നിധ്യം, കുടുംബാംഗങ്ങളുടെ സാന്നിധ്യം പ്രത്യേകം എടുത്തു പറയത്തക്ക കാര്യമാണ്. ഈ ഇടവകയുടെ ഭാഗമായി വെട്ടിപ്പുറം പ്രാർത്ഥനാ യോഗത്തിൻ്റെ ഭാഗമായി ഇടവകയുമായി ബന്ധപ്പെട്ട എല്ലാ ശുശ്രൂഷകളുടെയും ഭാഗമായി മാത്രമല്ല ഈ പത്തനംതിട്ടയിലും മുമ്പടിയിലും ഈ ഒരു സമൂഹത്തിൽ വിവിധ മേഖലകളിൽ അതിൻ്റെ ഭാഗവാക്കായി തീർന്നതിന് പ്രിയപ്പെട്ട ദാസിന് സാധിച്ചു. നല്ല തീരുമാനങ്ങളെടുത്ത് കുടുംബ ജീവിതത്തിൽ നല്ല സന്തോഷത്തോടുകൂടെ മുന്നോട്ട് തുടരുന്നതിന് ദൈവം വരാൻ സാധിച്ചു, സഹായിച്ചു. അതെല്ലാം നന്ദിയോടുകൂടെ ഓർക്കും. നമ്മുടെ നിന്ന് പ്രിയപ്പെട്ട പാകിസ്ഥാനാണ് യാത്ര പറഞ്ഞു പോകുന്നത്. നമ്മൾ ഇതുപോലെ ഒരു യാത്രയ്ക്ക് ഒരുങ്ങേണ്ടവരാണെന്നുള്ള ഒരു അവബോധമാണ് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ട് മരണത്തെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തെ ഗൗരവമായി കാണുക എന്നുള്ളതാണ്. ഇനി എത്ര നാളോളം വിശേഷിച്ചിരിക്കുന്നു, എന്തെല്ലാം ഉത്തരവാദിത്തങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യാനിരിക്കുന്നു, യേശുവിനെ പോലെ ജീവിക്കുവാനുള്ള നാളുകളാണ് ഇനി വിശേഷിക്കുന്നത് എന്ന് കണ്ട് യേശുവിനെ പോലെ ജീവിക്കുവാൻ, യേശുവിനെ പോലെ ആയിത്തീരുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇടവകയുടെ ഒരംഗം നഷ്ടപ്പെട്ടതിനുള്ള സങ്കടം ഈ ഇടവകയ്ക്കുണ്ട്. ഇനിയും പ്രിയപ്പെട്ട മാതാവ്, പ്രിയപ്പെട്ട മക്കളോട്, കുടുംബാംഗങ്ങളെല്ലാം ഏറെ ദൈവപ്രതയോടെ ഈ ഇടവകയിൽ ഈ സമൂഹത്തിൽ നല്ല സാക്ഷ്യത്തോടെ നിലനിൽക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇടവകയുടെ അനിശ്ചിതം ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഇപ്പോൾ കുടുംബത്തിന് വേണ്ടി സാമൂഹ്യ കോടതി വാക്ക് നന്ദി പറയും. അതിനുശേഷം ദേവാലയത്തിലെ ശുശ്രൂഷ ആരംഭിക്കുന്നതാണ്.
സന്തോഷിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ ശ്രദ്ധപ്പെടുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു.
ഞങ്ങളുടെ സദ്യ പ്രധാനാചാര്യനാകും ഭാവി നിന്നെ കുറിച്ചുള്ള ഓർമ്മയിൽ ഈ പിതാവ് എപ്പെടുകയും നിന്റെ വരവിൽ നിന്ന് പൊടിയിൽ നിന്നും ഈ പിതാവിനുകയും കത്തിക്കൊണ്ടിരിക്കുന്ന രക്ഷ പ്രാപിക്കുകയും നിന്റെ രാജ്യത്തിന്റെ മേശയിൽ സന്തോഷിക്കുകയും നിന്റെ നിർമ്മഹത്തിന്റെ തേജസ്സിനാൽ ഈ പിതാവ് ശോഭിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കാര്യവാനായ കർത്താവേ, കൃപ ദൈവമേ, സമയത്ത് വിരമിച്ച് ദുഃഖിച്ചിരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിച്ച് പരിമാതയുടെ നടപടികളിൽ വിശുദ്ധ പാതകളിൽ നടത്തി ശക്തിപ്പെടുത്തേണമേ. ഈ ലോകത്തിൽ പാപം കൂടാതെ കാത്തുകൊള്ളണമേ. നിന്റെ കൃപയുടെ മറച്ച് ദുഃഖവും അതിവേദനയും ഇല്ലാത്തമായ സന്തോഷങ്ങളുടെ വാസസ്ഥലത്തേക്ക് നിങ്ങളെ അടുപ്പിക്കുകയും ചെയ്യണമേ. കഥാവേ, പ്രസാദത്തോടുകൂടി നിന്നെ എതിരെപ്പാനും വിശുദ്ധരോടും കൂടെ നിന്നെ സ്തുതിപ്പാനും നിങ്ങളെ അർഹരാക്കുകയും ചെയ്യണമേ. വിശുദ്ധാരോഹായിക്കും
Yeah.
ലോകത്തിൽ വരുവാൻ
എന്റെ വിശുദ്ധ സഭയുടെ സമ്മാനമായ സകല വിശ്വാസികളോടുകൂടി ഞങ്ങളെയും എന്റെ രാജ്യത്തെ ഒഴിവാക്കണമെന്ന് ഇന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സന്തോഷം വരുന്ന ആശ്രമതകളെ കൊണ്ട് ഞങ്ങളെ